الله في بند حبيب بند سادس ليكور عكاف عند برايين نور شروب كارن كذن بيرندند. آه شروب كارن ود الله عند حبيب يجود يجهل لك زوجة. رو نكليان غيتشو. أديم برجو إللا نبيه نان كليان غريتش تليا. يندني كليان غريكا تدو أنت موسيرم بخير. كليان غريكا عندك يل كاشيل بيسيل. അദ്ദേഹം പറഞ്ഞു വഅന മൂസിറും ബിഖൈർ എൻ്റെ കയ്യിൽ കാഷ് ഉണ്ട് നബിയേ എൻ്റെ കയ്യിൽ സമ്പത്ത് ഉണ്ട് നബിയേ ഞാൻ കല്യാണം കഴിക്കാത്തതാണ് ബോധപൂർവം നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താ അൻത ഇദൻ മിൻ ഇഖ്വാനി ഷൈത്വാൻ എങ്കിൽ നീ പിശാചിൻ്റെ കൂട്ടുകാരനാണ് എങ്കിൽ നീ ഷൈത്വാൻ്റെ ചങ്ങാതിമാരാണ് നിന്റെ സുഹൃത്തുക്കളും നിന്റെ ചങ്ങാതിമാരൊക്കെ പിശാചിക്കളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാ നീ പിശാചിന്റെ കൂട്ടുകാരനാണ് കല്യാണം കഴിക്കാനുള്ള പൈസ ഉണ്ടായിട്ട് വയസ്സുമായിട്ട് കല്യാണം കഴിക്കാതെ നടക്കുന്നവരൊക്കെ ശൈത്വമാരാണ് അങ്ങനെങ്കിൽ എത്ര ശൈത്വമാര് സദസ്സിലുണ്ടാവും അല്ലേ എന്താ പ്രായം കല്യാണം കഴിക്കാനുള്ള പ്രായം എന്താ എന്താ ഈ വഴികേടിലേക്ക് പോകുന്നു എന്നുള്ള വിഷയമൊക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ മര്യാദക്ക് നേരത്തെ കല്യാണം കഴിക്കാത്തതുകൊണ്ടാ എന്താ ഇപ്പൊ വഴികേട് നടക്ക നിങ്ങൾ ആലോചിച്ച് വെക്കി കല്യാണം കഴിഞ്ഞ ആളുകൾക്കറിയാം ഒരു ചെറുപ്പക്കാരനെ അങ്ങോട്ട് വഴി തിരിഞ്ഞ് നടക്കുന്ന പിടിച്ച കിട്ടാത്ത ഒരു പൂക്കിരിയായ ചെറുപ്പക്കാരനെ പെണ്ണ് കെട്ടിച്ചു കൊടുത്താൽ ആ പെണ്ണ് അയാളെ നിയന്ത്രിച്ചോളൂ ഇല്ലേ പെണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാളുമില്ല ഉപ്പാനെ പേടി ഉണ്ടാവില്ല ഉമ്മാനെ പേടി ഉണ്ടാവില്ല നാട്ടുകാരൊന്നും പേടി ഉണ്ടാവില്ല പക്ഷെ കല്യാണം കഴിച്ച ഓണ വലിയ പേടിയായിരിക്കും എല്ലാവർക്കും അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും പേടി നിങ്ങളെ വൈഫിൻ തന്നെയല്ലേ ആണുങ്ങൾ അല്ലേ പറയുങ്ങൾ അതിനോട് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ ബിസിനസ് നടത്തുന്ന പിന്നെ വലിയ സംരംഭകരൊക്കെ അഥവാ എത്ര നൂറും ഇരുന്നൂറൊക്കെ സ്റ്റാഫ് ജോലി ചെയ്യുന്ന ആണ് പുരുഷന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ സ്റ്റാഫിനൊക്കെ വരച്ചവരെ നിർത്തും പക്ഷെ എൻ്റെ പെണ്ണിന്റെ മുമ്പിൽ എത്തിയാൽ ഞാൻ പൂച്ചയാണ് എൻ്റെ ഭാര്യയുടെ മുമ്പിൽ എത്തിയാൽ ഞാൻ പൂച്ചയാണ് വലിയ പട്ടാണികളെയും പാകിസ്ഥാനികളെയും ബംഗാളികളൊക്കെ വരച്ചവരെ നിർത്തുന്ന ആജാനുബാഹുവായൊരു മനുഷ്യൻ പറയാം ഞാൻ ഭാര്യയുടെ അടുത്ത് എത്തിയാൽ ഞാൻ പൂച്ചയാണ് കഴിയില്ല അപ്പൊ എന്താ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കാൻ കാരണം അവിഹിത ബന്ധങ്ങളായാലും കഞ്ചാവും മയക്കുമരുന്നായാലും വലിയ ടപ്പൂരികളാണ് പക്ഷെ ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട് സീസർ വിളിക്കാൻ പേടിയാ എത്ര ആളുണ്ട് എനിക്കറി ഇഷ്ടം പോലെ ആളെ നാട്ടിലെ ഗുണ്ടക്കായിരിക്കും നാട്ടിലൊക്കെ തെമ്മാടി ആയിരിക്കും വലിയ പക്ഷെ ഭാര്യന്റെ മുമ്പിൽ വെച്ചിട്ട് സീസർ വിളിക്കാൻ പേടിയാ അപ്പൊ എന്താ നന്നാവാനുള്ള എളുപ്പ വഴി വേഗം കെട്ടിച്ചോടിച്ചു മനസ്സിലായി വേഗം കെട്ടിച്ചോടി നിങ്ങൾ പറയുന്നുണ്ട് എനിക്ക് കെട്ടിച്ചിട്ട് ഭാര്യയെ പേടിയില്ലാത്ത ആള് വെരി റെയറാണ് എനിക്കറിയാം കല്യാണം വലിയ ഗുണ്ടയായി ഒരു ഒരു ക്വട്ടേഷൻ സംഘത്തിലൊക്കെ പിന്നെ സ്ഥിരമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയൊക്കെ കല്യാണം കയ്യിലോടുകൂടി അടപടലം മാറിയ ആളുകൾക്ക് അറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കല്യാണം കഴിക്കാൻ പ്രായമായിട്ടും സാമ്പത്തികമായി ശേഷിയുണ്ടായിട്ടും വിവാഹം കഴിക്കാതിരിക്കുന്നത് പിശാചുക്കളാണ് ഷൈത്വാനാണ് അങ്ങനെ ശൈത്വാമാരുണ്ടെങ്കിൽ പെട്ടെന്ന് മനുഷ്യന്മാരാവുക വേഗം കല്യാണം കഴിക്കുക അതന്നെ അതിനുള്ള പരിഹാരം എപ്പോഴും ഈ കല്യാണം കഴിക്കാനുള്ള പ്രായം എന്താ യാ മഅശറ ശബാബ് ഓ ചെറുപ്പക്കാരുടെ കൂട്ടമേ മനിസ്തത്വാ മിൻകുമുൽ ബാ നിങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഫല്ല തസവ്വജ് നിങ്ങളെ വിവാഹം കഴിക്കണം ഫഇന്നഹു അഗല്ലുൽ ബസർ അവഹിത ബന്ധമില്ലാതിരിക്കാൻ അത് നല്ലതാണ് ഫഇന്നഹു അഗല്ലുൽ ബസർ വഅഹ്സനുൽ ഫർജ് അവഹിത ബന്ധമില്ലാതിരിക്കാൻ വ്യഭിചാരമില്ലാതിരിക്കാൻ ഹറാമായ നോട്ടങ്ങളില്ലാതിരിക്കാൻ വേഗം കല്യാണം കഴിക്കുന്നത് നല്ലതാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഫിത്നകളുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്താ കല്യാണം വൈകുന്നു എന്നത് തന്നെയാണ് വേറൊന്നുമില്ല ആരാ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ട ആള് ഉപ്പയാണ് ഒരു പെണ്ണ് വന്നിട്ട് പറയില്ല എനിക്ക് പ്രായമായി എനിക്ക് കല്യാണം കഴിച്ചാണെന്ന് പറയില്ല ഒരു ചെറുക്കനും പറയില്ല ഉപ്പ എനിക്ക് കല്യാണം കഴിക്കാനായി ചെറുക്കനും വന്നിട്ട് പറയില്ല അത് നിങ്ങൾ തിരിച്ചറിയണം എന്താ പ്രായം എന്ന് ഞാൻ പറഞ്ഞുതരാം ഏത് പ്രായത്തില കല്യാണം കഴിക്കേണ്ടത് ഞാൻ പറഞ്ഞു യാ മഅശറ ശബാബ് ഓ ചെറുപ്പക്കാരുടെ കൂട്ടമേ എന്താ ചെറുപ്പക്കാരൻ ഷാബ് എന്ന് പറയാൻ ആരാ 15 വയസ്സ് മുതൽ ഒരാൾ ഷാബായി
യുവാവായി. പതിനഞ്ച് വയസ്സാണ് യുവാവ് എന്ന യോഗ്യതയിലെത്താനുള്ള പ്രായം. പതിനഞ്ച് പെണ്ണിനും ആണിനൊക്കെ പ്യുബേർട്ടിയും അതുപോലെ ആണാകുമ്പോ അഡോളസെന്റ് ആവും അയാള്. രണ്ടുപേരും പ്രായപൂർത്തിയിലെത്ത. അപ്പൊ യാ മഅശറ ശബാബ്, ഓ ചെറുപ്പക്കാരുടെ കൂട്ടമേ, മനിസ്തത്വഅ മിൻകുമുൽ ബാ, നിങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ കഴിയുമോ? എന്താ ഈ ചെലവ് കൊടുക്കാൻ കഴിയുമെന്ന് വെച്ചാൽ എത്ര പൈസ വേണം ചെലവ് കൊടുക്കാൻ? എത്ര പൈസ വേണം ചെലവ് കൊടുക്കാൻ? മാസത്തിൽ 8000 രൂപ സാലറി വാങ്ങിക്കുന്ന ഉസ്താദുമാർക്ക് 4-5 മക്കളുണ്ട്. അവരന്തസ്സോടെ ജീവിക്കുന്നുണ്ട്. മനസ്സിലായോ? മാസത്തിൽ 8000 രൂപയാണ് സാലറി വാങ്ങിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മൗലീദും ബിരുന്നൊക്കെ ഉണ്ടെന്ന്. വിലക്കുണ്ട്. മൗലീദ് കാരപ്പ കഴിക്കുന്നു. ഇനി മൗലീദ് ഉണ്ടെങ്കിൽ എത്ര കൊടുക്കും? നിങ്ങൾ കത്തി പുസ്തകം 500 കൊടുത്താൽ മല്ലി നിങ്ങൾക്ക് 100 ബിരുന്നൂറും വെച്ച് കൊടുക്കുന്ന ടീം എത്ര പൈസ കിട്ടും? ഒരു മാസത്തിൽ റബീ ലെവലിൽ, കൊല്ലത്തിൽ റബീ ലെവലിൽ മൗലീദ് കഴിച്ചിട്ട് എത്ര പൈസ കിട്ടും? അപ്പൊ 8000 രൂപ മാസത്തിൽ കിട്ടുന്ന ഉസ്താദുമാർ, അവർക്ക് 4-5, അതിൽ പെൺമക്കൾ മാത്രമുള്ളവരൊക്കെ ഉണ്ടാവും. ഇവര് മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, മദ്രസ പഠിപ്പിക്കുന്നുണ്ട്, സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്, മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, മക്കൾക്ക് രോഗം വരുമ്പോൾ ഹോസ്പിറ്റലിലും പോകുന്നുണ്ട്. എന്നിട്ട് അവസാനം ഒരു കടം പോലും ഇല്ലാതെ അന്തസ്സോടെ അവർ മരിച്ചു പോകുന്നുണ്ട്. അപ്പൊ എത്രയാ? 8000 സാലറി. എന്നാൽ അതേ ഒരവസരത്തിൽ 20 ലക്ഷം ഒക്കെ വരുമാനമുള്ള ആളുകൾക്ക് മാസത്തിൽ 20 ലക്ഷം തികയാത്തവരുണ്ട്. 20 ലക്ഷം വരുമാനമുണ്ട്, പക്ഷെ എന്നിട്ടും അയാൾക്ക് കടം കാണിച്ചരാ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ. 10 ലക്ഷം വരുമാനമുണ്ടെങ്കിലും അയാൾക്ക് കടമാണ്, അയാൾക്ക് തികയുന്നില്ല. 10 ലക്ഷം തികയുന്നില്ല. 2 ലക്ഷം വരുമാനമുണ്ട്, തികയുന്നില്ല. അഥവാ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി കൂടുന്നതോടുകൂടി അയാളുടെ ചെലവുകളും വർദ്ധിക്കാൻ. 8000 രൂപയുള്ള ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ കാറുണ്ടാവില്ല, ആ പെണ്ണടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ബൈക്ക് ഉണ്ടാകും, ആ ബൈക്കിൽ 100-200 മാസത്തിൽ ടാങ്ക് ഫുള്ളാക്കിയാൽ ഒരു മാസത്തും. നേരെ മറിച്ച് മറ്റുള്ള ആളുകളാകുമ്പോ ആദ്യം ഒരു സ്വിഫ്റ്റ് ഉണ്ടാകും, സ്വിഫ്റ്റിന്റെ 1000 കൂട്ടിയാല് ഏകദേശം ഒരു, പിന്നെ 1 കിലോമീറ്റർ 20 വെച്ച എത്ര കിട്ടും? 10-200 കിലോമീറ്റർ ഓടും. പിന്നെയും പൈസ ആകുമ്പോ അത് ഇന്നോവ ആകും. ഇന്നോവ ആകുമ്പോ സ്വിഫ്റ്റിന്റെ നേരെ പകുതിയാ മൈലേജ് കിട്ടുക. 20 ആണെങ്കിൽ ഇവിടെ 10 കിട്ടുക. പിന്നെ കൂടി ഉഷാറായാൽ പിന്നെ ലക്ഷൂറിയസ് പ്രീമിയം വാഹനങ്ങളിലേക്ക് പോയി, അത് 10, 8, 9 കിട്ടുക. അപ്പൊ നമ്മുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് നമ്മൾക്ക് ചെലവ് കൂടാണ്. സ്വിഫ്റ്റിന്റെ ടയർ മാറ്റാൻ ഒരു 4000 രൂപ മതി. ഇന്നോവയിലേക്ക് എത്തുമ്പോൾ ഒരു ടയറിന് 8000 ആയി. അതൊരു ഫോർച്യൂണർ ആകുമ്പോ അല്ലെങ്കിൽ ഒരു ബെൻസ് ആകുമ്പോ അത് 20, 40, 30 ഒക്കെ ഒറ്റ ഒരു ടയറിന്. റേഞ്ച് റോവറിന്റെ ഒക്കെ ഒരു ടയറിന് എത്ര പൈസ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ്, എത്ര വരുമാനം ഉണ്ടെന്നുള്ളതല്ല. യാ മഅശറ ശബാബ്, ചെറുപ്പക്കാരെ, മനിസ്തത്വഅ മിൻകുമുൽ ബാഅ, ചെലവ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഫല്ലതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കണം. ചെലവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധമായി നിങ്ങൾ ചെലവ് കൊടുക്കേണ്ടത് പെണ്ണിന് ഡ്രസ്സ് ഇല്ലേ, ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, 1-2 ഡ്രസ്സ്, അതാണ് നിർബന്ധിത ചെലവ്. എല്ലാ സൽക്കാരത്തിനും ഒരു ഡ്രസ്സ്, അത് ഇസ്ലാം നിർബന്ധമാക്കിയിട്ടില്ല, പുതിയാപ്പള വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനൊരു ഡ്രസ്സ് ഇസ്ലാമിലില്ല. എല്ലാ സൽക്കാരത്തിനും ഒരു ഡ്രസ്സ്. ഇപ്പൊ നിങ്ങൾ നോക്കി, രാഹുൽ ഗാന്ധി എപ്പൊ നോക്കിയാലും ഒരു ജുബ്ബ. നമ്മളെ ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ എന്താണ്, സുക്കർബർഗ്, എപ്പൊ നോക്കിയാലും ഒരു ഒരു ഗ്രേ ടീഷർട്ട് ആണ്. നമ്മുടെ അബ്ദുൽ കലാം, അതെ, എപ്പൊ നോക്കിയാലും ഒരു ഒരു ഒരേ കളറിലുള്ള ഒരു പിന്നെ ഓവർ കോട്ട് ആണ്. നോക്ക്, ലോകത്തെ പ്രശസ്തരായ ആളുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, എത്ര സിമ്പിൾ ആയിരിക്കും അവരുടെ വസ്ത്രം. ബോബി ചമണൂർ, അത് എവിടുന്ന് വസ്ത്രം കണ്ടിട്ടില്ല നിങ്ങള്? 2 തുണി, നമ്മള് കഫം കൂടെ പോലെ ഇടുന്ന 2 തുണിയാ മൂപ്പർ ഇട്ടിട്ടുണ്ടാവും. ബോബി ചമണൂർ, അയാൾക്കൊരു ഐഡന്റിറ്റി അതാണ്. പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. അപ്പൊ വലിയ വലിയ പ്രഗത്ഭരായ ആളുകളൊക്കെ സ്ഥിരമായി ഒരൊറ്റൊരു വസ്ത്രം ധരിക്കുന്നവരാ. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള എലിസബത്ത് രാജ്ഞികളായ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഓരോ സൽക്കാരത്തിനും ഓരോ ചുരിദാർ വേണം, ഓരോ കല്യാണത്തിനും ഓരോ സാരി വേണം. അതിന്റെ വില എത്രയാണ്? 1,000, ഞാൻ മിനിമം പറഞ്ഞതാണ്. എനിക്ക് 50,000 സാരി ഉള്ളത് അറിയഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ ഒരു വിലയിരുത്തണ്ട്, ഇയാൾക്കൊന്നും തിരിയില്ലെന്നും പറയണ്ട, എനിക്കറിയാം. എന്നാലും ഒരു 5,000, ഒരു ആവറേജ് 3,000-4,000 രൂപയുടെ ചുരിദാറാണ് പൊതുവെ നമ്മുടെ നാട്ടിലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഒക്കെ വാങ്ങാറുള്ളത്. നേരെ മറിച്ച് ഹിന്ദുക്കൾ വാങ്ങുന്ന ആ ചുരിദാറൊക്കെ നിങ്ങൾ നോക്കി, 300 രൂപയുടെ ഒരു കോട്ടൺ ചുരിദാർ വാങ്ങിച്ച് അവരത് സൽക്കാരത്തിനോടും, അത് അങ്ങാടിയിൽ പോകുമ്പോഴും, ഇനി കോളേജിൽ പഠിക്കാൻ വരുമ്പോ അപ്പോഴും അതവിടാ.
എല്ലാവരും ജീവിക്കുന്നത് ഒരുപോലെയല്ലേ? ഇപ്പൊ ആണുങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി, പുരുഷന്മാർ ചിന്തിച്ചു നോക്കി, ഒരു ഷർട്ട് വാങ്ങിയാൽ ബ്രാൻഡ് ആയിക്കോട്ടെ, പിന്നെ യു എസ് പോളോ അല്ലെങ്കിൽ എൽ പി ഒ അല്ലെങ്കിൽ സോളി ഏതോ ആയിക്കോട്ടെ, ഒരു ബ്രാൻഡ് ഷർട്ട് വാങ്ങിയ 4 വർഷം ഒരു പുരുഷനെ ഷർട്ട് ഇടും, 4 വർഷം 5 വർഷം ഇടും ഷർട്ട്. നമ്മുടെ അടുത്തൊക്കെ അങ്ങനെ 5 വർഷം പാക്കുള്ള ചുരു പിന്നെ കന്തൂറൊക്കെ ആണ് നമ്മളിട്ട് ഇന്നും വേണം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഒരു ബ്രാൻഡ് ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്താൽ, ഒരു ബ്രാൻഡായിട്ടുള്ള ഒരു ചൂരിദാർ വാങ്ങിച്ചു കൊടുത്താലും അവർക്ക് ഒരു സൽക്കാരം അടുത്ത സൽക്കാരത്തിന് ഇടാൻ പറ്റില്ല. ഇത് നിയന്ത്രിക്കേണ്ടത് ആരാ? പുതിയാപ്പിള്ളമാരാണ്. നിങ്ങൾ തോന്നും പോലെ വാങ്ങിച്ചു കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു ലാവിഷായ ഒരു ജീവിതം നയിക്കുന്നത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ അഖ്ഷാ അലൈക്കുമുൽ വൽഫ വല്ലാഹി മൽ ഫഖറ അഖ്ഷാ അലൈക്കും, ഞാൻ ഒരിക്കലും നിങ്ങൾ ദരിദ്രരാകുമോ എന്നല്ല ഭയക്കുന്നത്, നിങ്ങൾ ദരിദ്രരാകുമോ എന്ന പേടി എനിക്കില്ല, നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരുമോ എന്നുള്ള ഭയം എനിക്കില്ല. വലാകിൻ അഖ്ഷാ അലൈക്കും മൻ തുബ്സത അലൈക്കുമുദ്ദുനിയ, ദുനിയാവ് പ്രവിശാലമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമോ എന്നാണ് ഞാൻ പഠിക്കുന്നത്. ആഡംബരങ്ങളും സൗകര്യങ്ങളും സുഖലോലുപതയും നിങ്ങളിലേക്ക് കടന്നു വരുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്, നിങ്ങൾ പട്ടിണി കിടക്കുമോ എന്ന ഭയം തന്നെ എനിക്കില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫതനാഫസൂഹാ കമാ തനാഫസൂഹാ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ദുനിയാവിന് വേണ്ടി മത്സരിക്കുന്ന ഒരു കാലം വരും. അങ്ങനെ മത്സരിച്ചാൽ വത്തുൽഹിയക്കും, അവരെ നശിപ്പിച്ചതുപോലെ നിങ്ങളെയും ഈ സമ്പാദ്യം നശിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കറിയുമോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് പേർഷ്യയെയും റോമിനെയും ഇസ്ലാം കീഴടക്കുന്നത്. അന്നത്തെ ഏറ്റവും സാമ്പത്തിക അഭിവൃദ്ധിയുള്ള സാമ്രാജ്യങ്ങളാണ് പേർഷ്യയും അതുപോലെ റോമുമൊക്കെ. ഖാദിസിയ യുദ്ധത്തിൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു യുദ്ധം നടന്നു, ശക്തമായ യുദ്ധം നടന്നു. 100,000 ആളുകളോട് 10,000 100,000 സ്വഹാബാക്കളും 10,000 മറ്റുള്ളവരും കൂടി വലിയ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചപ്പോൾ പേർഷ്യയെ കീഴടക്കുന്ന രംഗമാണിത്. ഇഷ്ടംപോലെ സമ്പാദ്യങ്ങൾ ഗനീമത്ത് സ്വത്തായി. മഹാന്മാരായ അൻസ്വാരികൾ, ഞങ്ങളാവണം അടുത്ത ഭരണാധികാരി എന്ന ചിന്തയോടുകൂടി ബനു സഖീഫിൽ ഒരുമിച്ച് കൂടിയപ്പോഴാണ് മഹാനായ ഉമർ തങ്ങളും സിദ്ദീഖ് തങ്ങളും അബൂ ഉബൈദ തങ്ങളും എവിടെ പോയത്? ബനു സഖീഫിൽ പോയി അൻസ്വാരികളോട് പറഞ്ഞത്, മുഹാജിരീങ്ങളാണ് അടുത്ത ഭരണാധികാരി ആവേണ്ടത്. എന്നിട്ട് മനോഹരമായ ഒരു പ്രസംഗം മഹാനായ സിദ്ദീഖ് തങ്ങൾ പ്രസംഗിക്കുകയുണ്ടായി. നബി തങ്ങളുടെ ശരീരം മറമാടിയിട്ട് പോലുമില്ല, നബിത്തങ്ങളെ മറമാടിയിട്ട് പോലില്ല, നബിത്തങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. ആ സമയത്ത് അടുത്ത ഭരണാധികാരി ആരാവണമെന്നുള്ള ചർച്ചയാ നടക്കുന്നത്. സിദ്ദീഖ് തങ്ങൾ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിനെ അടുത്ത ഭരണാധികാരിയായി ബൈഅത്ത് ചെയ്യുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരത്തോട് താല്പര്യമില്ല, അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹാജിരികളാവണം, മക്കാരാവണം ഭരണാധികാരി. എന്നാ സിദ്ദീഖ് തങ്ങളാണ് ഏറ്റവും യോഗ്യനായ ഭരണാധികാരി. കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ രണ്ടാമൻ എന്ന് ചിന്തിക്കാനുണ്ടെങ്കിൽ അത് സിദ്ദീഖ് തങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ യാത്ര ചെയ്തത്, മദീനയിലേക്ക് പലായനം ചെയ്തപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂട്ടുകാരനായി യാത്ര ചെയ്തത് മഹാനായ സിദ്ദീഖ് തങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബിന് തന്റെ പ്രിയപ്പെട്ട മകളായ ആയിഷയെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നബി തങ്ങള് മഹാനായ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് പറഞ്ഞതെന്റെ ഏറ്റവും വിലപ്പെട്ട സുഹൃത്തെന്നാണ്. എനിക്ക് സിദ്ദീഖ് തങ്ങളുടെ സമ്പാദ്യം ഉപകരിച്ചതുപോലെ, സമ്പത്ത് ഉപകരിച്ചതുപോലെ വേറെ ഒരാളുടെയും സമ്പത്ത് ഉപകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഫബക അബൂബക്കർ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞത്, വമാ അന വമാലി ഇല്ലാ ലിറസൂലില്ലാ, നബിയേ ഞാനും എന്റെ സമ്പത്തും അങ്ങയുടേതല്ല നബിയേ, പിന്നെ എന്റെ സമ്പത്ത് ഉപകരിച്ചു എന്ന് പറയാൻ എന്താ, എന്റെ സമ്പത്ത് നിങ്ങളുടെ സമ്പത്തല്ലേ എന്ന് പറഞ്ഞ് കരയുകയാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ ചെയ്തത്. അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ ഉമറിനെ ബൈഅത്ത് ചെയ്യാണ്. ഉമർ തങ്ങൾ ഓടി വന്നിട്ട് സിദ്ദീഖ് തങ്ങളെ കൈപിടിച്ച് പറഞ്ഞു, ഇതാ ഞാൻ സിദ്ദീഖിനെ ബൈഅത്ത് ചെയ്തു. അപ്പൊ അബൂ ഉബൈദ വന്നു, അദ്ദേഹവും ബൈഅത്ത് ചെയ്തു. അങ്ങനെ എല്ലാവരും സിദ്ദീഖ് തങ്ങൾ ബൈഅത്ത് ചെയ്തു. അതപ്പോ അധികാര മോഹം ആർക്കും ഇല്ല.
പിന്ന ഖുലഫ ഉറാഷിദീങ്ങളുടെ കാലം അവസാനിക്കുമ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമാകുമ്പോഴേക്കും സ്വഹാബാക്കളിലേക്ക് സമ്പത്ത് കുന്നുകൂടാൻ തുടങ്ങി മുസ്ലിമീങ്ങൾ തമ്മിൽ തന്നെ പ്രശ്നമുണ്ടാവാൻ തുടങ്ങി അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഭരിക്കുമ്പോൾ രണ്ട് പ്രധാന യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ആര് മുസ്ലിമീങ്ങളും തമ്മിൽ ഒന്ന് ജമൽ യുദ്ധം ആരപ്പുറത്തുള്ളത് ആയിഷയാണ് ആയിഷ ബീവിയുടെ കൂടെയുള്ളത് സുബൈർ റളിയല്ലാഹു അൻഹു ത്വൽഹ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഗത്ഭരായ സ്വഹാബാക്കളാണവർ ഇപ്പുറത്തുള്ളത് മഹാനായ അലി തങ്ങളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ പിടികൂടണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് രണ്ടുപേരും അവിടെ യുദ്ധത്തിന് കടന്നു വന്നത് ആ യുദ്ധത്തിലാണ് മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് ആ യുദ്ധത്തിലാണ് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് അഥവാ പ്രമുഖരായ ഒരുപാട് സ്വഹാബാക്കളാണ് മുസ്ലിമീങ്ങളായ സ്വഹാബാക്കൾ പരസ്പരം പോരടിച്ചപ്പോൾ മരിച്ചുപോയത് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത യുദ്ധം സിഫീൻ യുദ്ധം നടക്കുന്നത് ഒരു ഭാഗത്ത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ് ആരാണ് മുആവിയ നബി തങ്ങളുടെ വഹ്യ എഴുതിയിരുന്ന മഹാനായ സ്വഹാബിയാണ് മുആവിയ തങ്ങളെ അലി തങ്ങളാരാ നബി തങ്ങളുടെ മകളുടെ ഭർത്താവാണ് നബി തങ്ങളുടെ മരുമകനാണ് അങ്ങനെ അതിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വഹാബാക്കൾ മരിച്ചുപോയിട്ടുണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ തന്നെ യുദ്ധമാണ് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തോടു കൂടിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വരുന്നത് പിന്നങ്ങട്ടൊരു രാജഭരണമായിരുന്നു മകനേൽപ്പിച്ചു അങ്ങനെ ആദ്യം ഉമയ്യ ഡൈനാസ്റ്റി ഉമവി ഭരണകൂടം അവർ ആദ്യമൊക്കെ നല്ല ഭരണമായിരുന്നു പിന്നെ രാജാക്കന്മാര് ബൈത്തുൽ മാലിൽ അല്ലാഹുവാണേ സത്യം അൽ ഫഖ്റ അഖ്ഷാ അലൈക്കും നിങ്ങൾ ദരിദ്രരാകുമോ എന്ന പേടി എനിക്കില്ല വലാകിൻ അഖ്ഷാ അലൈക്കും ഞാൻ ഭയക്കുന്നത് ഞാൻ പേടിക്കുന്നത് അൻ തുബ്സത അലൈക്കും ദുനിയ നിങ്ങൾക്ക് മുമ്പിൽ ദുനിയാവ് കുന്നുകൂടുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എനിക്ക് പറയാനുള്ളത് ചെലവിന് ഒരുപാട് സമ്പാദ്യങ്ങൾ വേണമെന്നില്ല ഓ യുവാക്കളെ നിങ്ങൾക്ക് ഒരു 5000 രൂപയെങ്കിലും സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മാസം 5000 രൂപയെങ്കിലും സാലറി കിട്ടുന്നുവെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണം ദാമ്പത്യ ജീവിതം നയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ചോദിക്കും 5000 സാലറിയുള്ള എനിക്ക് എവിടെ നിന്ന് പെണ്ണ് കിട്ടാൻ അതൊരു വിഷയമാണ് പുതിയാപ്പിളയുടെ മധുരം സ്വത്തും സമ്പാദ്യവും വരുമാനവും നോക്കാതെ കിട്ടിച്ചും കൊടുക്കൂല ദീനൊന്നും ആർക്കും വേണ്ട ആരാ ഇവിടെ ദീനിന് പ്രാധാന്യം നൽകുന്നത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആളുകൾ സമ്പത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്നവരുണ്ട് തറവാട് നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട് സൗന്ദര്യം നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട് പക്ഷേ മുസ്ലിമീങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് ദീൻ നോക്കിയിട്ടാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ഏത് മുസ്ലിം അവിടെ ദീൻ നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നു നിങ്ങൾ പറ ഏത് മുസ്ലിമാണ് ഏത് മുസ്ലിം കുടുംബമാണ് ദീൻ നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നത് കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല പൈസയും വലിയ വീടും വലിയ ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിലും മദീന കുറച്ചൊക്കെ കുടിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് എത്തി എല്ലാരും കഞ്ചാവൊന്നും പ്രശ്നമില്ല ലഹരിയൊന്നും പ്രശ്നമില്ല ഇനി സമ്പാദിക്കുന്നത് ഹറാമാണോ ഹലാലാണോ എന്ന് പോലും ശ്രദ്ധിക്കാതെ ഇവന്റെ വരുമാനം ഹറാമായാലെന്ത് ഹലാലായാലെന്ത് പുതിയാപ്പിളയുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായാൽ മതി എന്ന ചിന്തയിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾ മാറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആഖിറുസ്സമാനായ ലോകാവസാനമായാൽ ആളുകൾക്ക് ഹറാമും ഹലാലും ഒരു വിഷയമല്ലാതെയായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ അവർ എന്താ ഈ സമ്പാദിക്കുന്നത് അമിനൽ ഹറാം അമിനൽ ഹലാൽ ഇത് ഹറാമാണോ ഹലാലാണോ എന്ന് ശ്രദ്ധിക്കുകയേ ഇല്ല എന്തായാലും പൈസ ഉണ്ടായാൽ മതി എന്നാൽ അന്ന് ആ കാലത്തുള്ള ഉമ്മമാര് പഴയ കാലത്തുള്ള സ്വഹാബി വജ്രയുടെ ഉമ്മമാർ ഭാര്യമാര് പറഞ്ഞിരുന്നത് നിങ്ങൾ ജോലിക്ക് പോകുന്നത് ശരി തന്നെയാണ് നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഹലാലല്ലാത്ത സമ്പാദ്യം വീട്ടിലേക്ക് കൊണ്ടുവരരുതേ മക്കളെ ഹലാലല്ലാതെ തീറ്റിക്കരുതേ
ഞങ്ങൾക്ക് ഹലാലായ ഭക്ഷണം മതി, ഞങ്ങൾക്ക് ഹലാലായ വസ്ത്രം മതി, ഹലാലായ വീട് മതി. ഹറാമു കൊണ്ട് ഞങ്ങളെ ഭക്ഷിപ്പിക്കല്ലേ, ഹറാമു കൊണ്ട് ഞങ്ങളെ നിങ്ങൾ വസ്ത്രം ധരിപ്പിക്കല്ലേ. ഞങ്ങൾക്ക് ഇവിടുത്തെ പട്ടിണി കിടക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, ഒരു പക്ഷേ ഉള്ള വസ്ത്രം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മൾക്ക് സാധിക്കും. എന്നാൽ പാരത്രീക ലോകത്ത് നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഹറാമു കൊണ്ട് വീട്ടിലേക്ക് വരരുത് എന്ന് എല്ലാ ഭാര്യമാരും ഭർത്താവിനോട് ജോലിക്ക് പോകുമ്പോൾ പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഏത് ഭാര്യമാരാണ് ഭർത്താവിന്റെ സമ്പത്ത് ഹലാലാണോ ഹറാമാണോ എന്ന് ശ്രദ്ധിക്കുന്നത്? നിങ്ങൾ പറ അതിന്റെ മക്കള് ചെറുപ്പക്കാരിങ്ങനെ വഴിതെറ്റുന്നു എന്ന് പറഞ്ഞാൽ മതി. ആരാ സത്യത്തിൽ ചെറുപ്പക്കാരാണ് ഈ വഴിതെറ്റുന്നത്? ചെറുപ്പക്കാരെ വഴിതെറ്റിയിട്ടൊന്നുമില്ല, അവരൊക്കെ നല്ലവരാ. എത്ര നല്ല മനുഷ്യന്മാരാണ് അവർ. അവരവരുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് വിലപ്പെട്ട സമ്പാദ്യവും അവരുടെ സമയത്തിൽ നിന്ന് വിലപ്പെട്ട സമയം ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നില്ലേ? ഇതിനേക്കാളും വലിയ ഇതെന്താ മുഅ്മിനീങ്ങളെ? എവിടെ വാദ നടക്കുന്നതും റിലീഫിന്റെ പേരിലാ, ചാരിറ്റിയുടെ പേരിലാ, സർവീസിന്റെ പേരിലാ. സഹകാരിയും സഹചാരിയും ചാരിറ്റിയും സി എച്ച് സെന്ററും ബൈത്തുർ റഹ്മയും ആരാ ഇതൊക്കെ നടത്തുന്നത്? നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരല്ലേ? ഇവരെ നമ്മൾ ഇങ്ങനെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ നമ്മൾക്ക് പിഴവ് സംഭവിച്ചത് എവിടെന്ന് വെച്ചാൽ, നമ്മൾ സമ്പാദിക്കുന്ന മേഖലകളിൽ നമ്മൾക്ക് പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. ഹറാമ് തിന്ന് വളരുന്ന ഒരാളും നാളെ സ്വർഗത്തിലെത്തൂല എന്ന് മുഹമ്മദ് മുസ്തഫ. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാർ ഔലാ ബി. ഹറാമ് തിന്ന് വളർന്നാൽ നിർബന്ധമായും അയാൾ പോകുന്നത് നരകത്തിലായിരിക്കുമെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാമ് തിന്ന് വളരുന്നവർ നേരെ പോകുന്നത് നരകത്തിലേക്കായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, യാ മഅശറ ശബാബ്, അല്ലയോ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ, ചെലവ് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണം. അപ്പൊ അതിന്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, സമ്പത്ത് നോക്കി നിങ്ങൾ കല്യാണം കഴിക്കണ്ട, കല്യാണം കഴിപ്പിച്ചു കൊടുക്കണ്ട. കാരണം നിങ്ങളുടെ പെണ്ണിന്റെ പുതിയാപ്പിള ദരിദ്രനാണെങ്കിൽ അവനെ മുതലാളി ഞാനാക്കാം എന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. കേട്ടിട്ടില്ലേ? ഖുർആനിലെ ആയത്താണിത്. ദീൻ നോക്കി നിന്റെ പെണ്ണിനൊരു പുതിയാപ്പിള നീ സെലക്ട് ചെയ്തു, അവൻ ദരിദ്രനാണെങ്കിൽ അവനെ ഞാൻ മുതലാളിയാക്കാം. നീ ദീൻ മാത്രം നോക്കിയാ മതി, മുതലാളി ഞാൻ ആയിക്കോളാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവിശാലമായി നീണ്ടു കിടക്കുന്ന സാമ്രാജ്യങ്ങളുടെ ഭരണാധികാരിയാണ്. കിസ്ര കൈസർ കോട്ടകത്തളങ്ങളിലുള്ള സീസറും എല്ലാ ഭരണാധികാരികളും ഉമറിന്റെ പേര് കേൾക്കുമ്പോൾ വിറച്ചിരുന്ന ഒരു കാലം. ആ ഉമർ തന്റെ മകന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ഒരു ചെറ്റക്കൂട്ടിലുള്ള ഒരു പെണ്ണിനാണ് തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഏതാണ് ആ മകളെന്നറിയോ? രാത്രി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ചെറ്റക്കൂട്ടിൽ നിന്ന് ഒരു വിളക്ക് ഒരു വെളിച്ചം കാണാനിടയായത്. ആ വെളിച്ചം നോക്കി വീടിന്റെ അടുത്തേക്ക് പോയപ്പോഴാണ് ഉമ്മയും മകളും സംസാരിക്കുകയാണ്. എന്താണ് സംസാരം? അവർ പാല് വിറ്റ് ജീവിക്കുന്നവരാണ്. അന്നന്നത്തെ ദൈനംദിന ചെലവിന്റെവർക്ക് പാല് വിറ്റിട്ട് വേണം ക്യാഷ് കിട്ടാൻ. ഉമ്മ പറഞ്ഞു, മോളെ പാലിലൊരൽപ്പം വെള്ളം ചേർക്കണം, എന്നാലേ ചെലവ് നടന്നു പോവുള്ളൂ. പാലിൽ കുറച്ച് വെള്ളം ചേർക്കണം, എന്നാലേ നമ്മുടെ ചെലവ് കഴിഞ്ഞു പോവുള്ളൂ. അപ്പോഴാണ് ആ പെണ്ണ് പറയുന്നത്, ഉമ്മാ പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല, ബിസിനസിൽ വഞ്ചന നടത്താൻ പാടില്ല, ഹറാമായ കച്ചവടം നടത്താൻ പാടില്ല എന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞതല്ലേ. അപ്പൊ ഉമ്മ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ മദീനയിലല്ലേ? അപ്പൊ പെണ്ണിന്റെ ചോദ്യം, എന്നാൽ അല്ലാഹു നമ്മെ കാണൂല ഉമ്മാ. ഈ ചോദ്യം പുറത്തുനിന്ന് എല്ലാം കേൾക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ആ വീട് നോട്ട് ചെയ്ത് മദീന പള്ളിയിൽ പോയി പിറ്റേ ദിവസം രാവിലെ ആ ഉമ്മയെയും മകളെയും മദീന പള്ളിയിലേക്ക് വിളിച്ച് ആ പാവപ്പെട്ട പെണ്ണിനാണ് തന്റെ മകനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ദമ്പതികളിൽ നിന്നാണ് ലോകം കണ്ട പ്രഗത്ഭനായ ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടായത്. ആരാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നറിയോ?
ബൈത്തുൽ മാലിലെ പൊതുമുതലും പൊതുമുതലിലെ സമ്പാദ്യങ്ങളും മുഴുവനും തിന്ന് വീർത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുമ്പ് കഴിഞ്ഞുപോയ ഭരണാധികാരികൾ മഹാനായ മുആവിയ, തങ്ങളുടെ മുആവിയ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിൻഗാമിയായ യസീദായാലും സിയാദായാലും അബ്ദുൽ മലിക്കായാലും ഹിഷാമായാലും വലീദായാലും അദ്ദേഹത്തിന്റെ മുൻഗാമികളായ സുലൈമാനായാലും ഈ ഭരണാധികാരികളും അവരുടെ കുടുംബങ്ങളും ബൈത്തുൽ മാൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാക്കി അതിന്റെ സമ്പാദ്യങ്ങളെല്ലാം തിന്ന് പൊതുജനങ്ങൾക്ക് ഉപയോഗമില്ലാതെ കിടക്കുന്ന ഒരു ബൈത്തുൽ മാലിനെയാണ് അദ്ദേഹം പഴയതുപോലെ ഉമർ തങ്ങളുടെ കാലത്തുള്ള പൊതുമുതൽ പോലെ അത് പൊതുജന ള്ളതാണെന്ന രീതിയിലേക്ക് മാറ്റുന്നത്. അതിൽ നിന്ന് പൊതുമുതലിലേക്ക് ഒരു ആപ്പിൾ വന്നപ്പോ ആ ആപ്പിൾ തിന്നാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട കൊച്ചുമോൻ ആ ആപ്പിൾ എടുത്ത് ഇങ്ങനെ കടിക്കാൻ നിൽക്കുമ്പോ തന്റെ മകന്റെ കയ്യിൽ നിന്ന് ആപ്പിൾ തട്ടിപ്പറിച്ചെടുത്തിട്ട് അത് ബൈത്തുൽ മാലിൽ കൊണ്ടിട്ടപ്പോ കരഞ്ഞുകൊണ്ടാണ് ഈ കൊച്ചുമോൻ ഉമ്മയുടെ സമീപത്തേക്ക് ചെന്നത്. കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന മകനെ കണ്ടപ്പോ ഉമ്മ ചോദിച്ചു, എന്തിനാ കരയുന്നതെന്ന്. മകൻ പറഞ്ഞു, ഒരു ആപ്പിൾ തിന്നുമ്പോ എന്റെ പിതാവ് എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് അത് ബൈത്തുൽ മാലിലേക്ക് ഇട്ടു എന്നറിഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട പത്നി അങ്ങാടിയിൽ പോയി തന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് കൊണ്ടൊരു ആപ്പിൾ വാങ്ങിച്ച് പ്രിയപ്പെട്ട കുഞ്ഞിന് കൊടുത്തയാളുടെ ആ കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റി. അങ്ങനെ മഹാനായ ഉമർ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ കുഞ്ഞിങ്ങനെ ആപ്പിൾ തിന്നുന്നത് കാണാനിടയായത്. എവിടെന്നാണ് ഇത് കിട്ടിയതെന്ന് ചോദിച്ചപ്പോഴാണ് ആ ഉമ്മ പറയുന്നത്, ഭാര്യ പറയുന്നത്, അങ്ങാടിയിൽ പോയി ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോഴാണ് കരയുന്ന കണ്ണുകളോടെ മഹാനായ ഉമർബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നത്, സത്യത്തിൽ ഞാൻ ആപ്പിൾ തട്ടിപ്പറിച്ചത് ആ കുട്ടിയുടെ കയ്യിൽ നിന്നല്ല, എന്റെ ഹൃദയത്തിൽ നിന്നാണ്, എന്റെ കൽബിൽ നിന്നാണ്. ഞാൻ ആലോചിച്ചത് പൊതുമുതലിൽ നിന്ന് ഈ ഒരു ആപ്പിൾ എന്റെ കുഞ്ഞ് കഴിച്ചാൽ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ എന്ത് സമാധാനം പറയും എന്ന് ചിന്തിച്ചെന്റെ കൽബ് കൊണ്ട് ഞാൻ തട്ടിപ്പറിച്ചതാണ്. ഇതൊന്നും ആയിരുന്നില്ല ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ മുമ്പുള്ള ഭരണാധികാരികൾ ചെയ്തത്. കണ്ടമാനം അവരുടെ പോക്കറ്റ് വീർപ്പിക്കാനും കീശ വീർപ്പിക്കാനും ബൈത്തുൽ മാൽ പൊതുമുതൽ അവർ ഉപയോഗിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചു എന്നറിയോ, രണ്ടര വർഷം കൊണ്ട് അദ്ദേഹം എല്ലാം മുൻകഴിഞ്ഞു പോയ ആ ബൈത്തുൽ മാലിൽ നിന്നുള്ള സമ്പാദ്യങ്ങൾ എടുത്ത് എല്ലാ രാജാക്കന്മാരുടെ കുടുംബത്തിൽ നിന്നും സമ്പാദ്യങ്ങളെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ട് ബൈത്തുൽ മാലിലേക്ക് നിർബന്ധിതനായി ബൈത്തുൽ മാലിൽ ഏൽപ്പിക്കുകയാണ്. രണ്ടര വർഷം ഭരിച്ചപ്പോ മുൻകാലത്ത് കഴിഞ്ഞു പോയ ഭരണാധികാരികളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് മനസ്സിലായി, ഇദ്ദേഹം ഭരണം മുന്നോട്ട് കൊണ്ടുപോയാൽ ഞങ്ങളുടെ ജീവിതം കഷ്ടമായിരിക്കും, അതുകൊണ്ട് വിഷം കൊടുത്തുകൊണ്ട് 39-ാമത്തെ വയസ്സിൽ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ വധിക്കുകയാണ് ചെയ്തത്. 39-ാമത്തെ വയസ്സിൽ വിഷം കൊടുത്തുകൊണ്ട്. എന്തുകൊണ്ട്? മുതല് കിട്ടുന്നില്ല, പൈസ കിട്ടുന്നില്ല. അതാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞാൻ ഭയക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയെയാണ്, അതല്ലാതെ ദാരിദ്ര്യത്തെയല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ ദീൻ നോക്കുന്നവരാ, ദീൻ നോക്കുന്നവരാ. നിങ്ങൾക്ക് വലിയ സമ്പത്തൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ പുതിയാപ്പിളേക്ക് നല്ല സമ്പാദ്യം ഉണ്ടെങ്കിലേ കെട്ടിച്ചു കൊടുക്കൂ എന്നുള്ള ചിന്താഗതി മാറ്റി ദീൻ നോക്കി കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് അനുയോജ്യമായ ഒരു ഇണയെ കിട്ടിയിട്ടും നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതെ പിന്തിപ്പിക്കുകയാണെങ്കിൽ തകുൻ ഫിത്നതും വഫസാദുൻ കബീർ, ഭൂമിയിൽ ഒരുപാട് ഫിത്നകളും ഫസാദുകളും ഉണ്ടാകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. എപ്പോ എന്തുകൊണ്ടാ പിഴക്കുന്നത് മനസ്സിലാക്കിക്കോളൂ. എന്തുകൊണ്ടാ ഈ പിഴക്കുന്നത്? നമ്മൾ വഴിതെറ്റിപ്പോയി എന്നൊക്കെ പറയുന്നു, കാരണക്കാരാരാണ്? നബിച്ചങ്ങള് പറയാൻ, കുഫുവത്ത ഒരു അനുയോജ്യമായ ഒരു ഇണയെ കിട്ടി പെണ്ണിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാതെ വൈകിപ്പിക്കുകയാണെങ്കിൽ തകുൻ ഫിത്നതുൻ വഫസാദുൻ കബീർ, ഭൂമിയിൽ ഒരുപാട് ഫിത്നകൾ ഉണ്ടാകും എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. ഇനി ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ട പ്രായം ഏതാണെന്ന് പറഞ്ഞു തരാം. ഒരു ആൺ ഏത് പ്രായത്തിലാണ്, പെണ്ണേത് പ്രായത്തിലാണ് കല്യാണം കഴിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൻ വുലിദ ലഹു മൗലൂദുൻ ഫല്യുഹ്സിൻ ഇസ്മഹു വഅദബ, നിങ്ങൾക്ക് കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് നിങ്ങൾ നല്ല പേര് നൽകണം. പിന്നെന്താ ചെയ്യേണ്ടത്? കുട്ടിക്ക് നിങ്ങൾ അദബ് പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? പ്രായപൂർത്തി എത്തിയാൽ ഉടനെ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. പ്രായപൂർത്തി എത്തിയാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. എപ്പോഴും ഒരാണിന് പ്രായപൂർത്തി എത്തുക, 15 വയസ്സ് മാക്സിമം പോയാൽ അതിനു മുമ്പും പ്രായപൂർത്തിയാവാം. മാക്സിമം പോയാൽ 15 വയസ്സ്.
ഒരു പെണ്ണിനോ 15 തന്നെ, അതിനു മുമ്പ് 9 മുതലേ പ്രായപൂർത്തിയാവാം. അപ്പൊ ഒരു പെണ്ണ് വിവാഹം കഴിക്കാനുള്ള പ്രായം പ്രായപൂർത്തിയാവലാണ്. 13 വയസ്സിനൊരു പെണ്ണ് പ്രായപൂർത്തിയായാൽ, പീരിയഡ്സ് തുടങ്ങിയാൽ ആ പെണ്ണ് വിവാഹം കഴിക്കാനുള്ള പ്രായമായി മുഅ്മിനീങ്ങളെ. ഒരു ആണ് 15 വയസ്സായാൽ ആ ആൺകുട്ടി പ്രായപൂർത്തിയായാൽ ആ കുട്ടിയും കല്യാണം കഴിക്കാനുള്ള പ്രായമായി. പക്ഷേ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരു പെണ്ണിന് പ്രായപൂർത്തി എന്ന് പറയുന്നത് 18 ആണ്. അപ്പൊ 18 വയസ്സായ ഒരു പെണ്ണിന് നിങ്ങൾ നിർബന്ധമായും നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം. ഒരു കാരണവശാലും നിക്കാഹ് പിന്താൻ പാടില്ല, വൈകാൻ പാടില്ല. അത് വൈകുന്നത് കൊണ്ടാണ് ഇവിടെ വഴിതെറ്റി എന്നുള്ള ആക്രോശങ്ങൾ ഉണ്ടാവുന്നത്. തിന്ന് അൽബത്തു നല്ല നല്ല ഫുഡ് കിട്ടണം, തിന്നോണ്ട് വേണം. പിന്നെ വൽ ഫർജു ഗുഹ്യാവയവം അഥവാ ലൈംഗികത, ഈ രണ്ട് ചിന്തയാണ് മനുഷ്യർക്കുണ്ടാവുക. നിങ്ങൾ ആലോചിച്ചു നോക്ക്, കൊമേഡിയൻ ഷോകൾ കാണുമ്പോൾ TVയിലാണെങ്കിലും മൊബൈൽ ഫോണിലാണെങ്കിലും ചില കോമഡി ഷോകളൊക്കെ കാണും, അതിലൊക്കെ എന്താ ഉണ്ടാവുക? ലൈംഗികത പറഞ്ഞിട്ടല്ലേ പരസ്പരം ഹ്യൂമർ സെൻസ് ഉണ്ടാകുന്നത് അല്ലെ? ലൈംഗികത പറഞ്ഞിട്ട് ചിരിപ്പിക്കുക. പല ചാനലുകളുടെയും ആങ്കേഴ്സിന്റെ പണി എന്താ? വ്യംഗ്യമായ ഭാഷയിൽ ലൈംഗികത പറയാ. ഒരു ആക്ട്രസിനോട് ചോദിക്കുമ്പോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോട് ചോദിക്കുമ്പോ ലൈംഗിക ചുവയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, എന്നിട്ട് അതൊരു കോമഡിയാക്കി ചിരിപ്പിക്കുക. അതേപോലെ 4 യുവാക്കൾ ഒരുമിച്ച് കൂടിയാൽ അവരുടെ ചർച്ച ലൈംഗികതയാണ്, കുറച്ച് പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അവരുടെ ചർച്ചയും ലൈംഗികതയാണ്. അപ്പൊ ബത്തുനും ഫർജും നമ്മുടെ വയറും വയറ് നിറയണം, തിന്നണം. തിന്നാനല്ലേ നമ്മൾ ജീവിക്കുന്നത് തന്നെ. വയറ് നിറഞ്ഞാൽ പിന്നെയും പോയി കണ്ട ഹോട്ടലുകളിലൊക്കെ നിരന്തരമായി തിന്നണമെന്നൊരു ചിന്ത നമ്മൾക്കുണ്ട്. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചിന്തയാണ് ലൈംഗികത എന്നുള്ളത്. അത് മനുഷ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുഅ്മിനീങ്ങളെ, അത് മനുഷ്യന്റെ പ്രകൃതിയാണ്. ലൈംഗികതയോട് താല്പര്യമില്ലാത്തവൻ മനുഷ്യനെയല്ല, സ്വാഭാവികമായൊരു മനുഷ്യന്. അവനൊരു മനുഷ്യനാണെങ്കിൽ പ്രകൃതി അവന് ലൈംഗികതയോട് താല്പര്യമുണ്ടാകും. പക്ഷേ അത് ഹലാലിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം. അതിനാണ് 18 വയസ്സാകുമ്പോ ഒരു പെണ്ണിന് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും മംഗലാപുരത്ത് പഠിക്കുന്ന പെൺകുട്ടിയുടേതോ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടിയുടേതോ ഏതെങ്കിലും ഒരു വീഡിയോകൾ കിട്ടുമ്പോ ആ പെണ്ണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കള്ളു കുടിച്ചു എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഹഗ് ചെയ്തു എന്ന് പറഞ്ഞോ, തോന്നിവാസം കാണിക്കുന്നു എന്ന് പറഞ്ഞോ, ഏതെങ്കിലും ബാംഗ്ലൂരിലെ മാളുകളിലോ ട്രെയിനിലോ ബസ്സിലോ രണ്ട് യുവാക്കളും യുവതികളും തോന്നിവാസം കാട്ടുന്ന രംഗങ്ങളൊക്കെ ലീക്കാകും, അതിന്റെ പേരിൽ അവരെ ചീത്ത പറഞ്ഞിട്ട് എന്തു കാര്യം? അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? 18 വയസ്സായിട്ട് അവർക്ക് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാത്ത രക്ഷിതാക്കളാണ് പൂർണ്ണമായി ഉത്തരവാദികളെന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ പെൺകുട്ടികൾ ഒരു പക്ഷേ സമ്മതിച്ചില്ല എന്ന് വരും, കാരണം അവർ പറയുന്നത് എനിക്ക് പഠിക്കണമെന്നാണ്. പഠിക്കണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. 18 വയസ്സാകുമ്പോൾ നിക്കാഹ് കഴിപ്പിച്ച് പഠിക്കാൻ പോയി ബന്ധവും ചാറ്റിങ്ങും അതുപോലെ തന്നെ അങ്ങോട്ട് കറങ്ങാ പോവൽ, എവിടെയെങ്കിലും മീറ്റ് ചെയ്യൽ, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമായി കല്യാണം വൈകുന്നത് കൊണ്ടാണ്. കല്യാണം കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ടാകും, അതിനൊരു പരിധി ഉണ്ടാകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ നിർബന്ധമായും 22 വയസ്സാകുമ്പോ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. ഇനി കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ല, ഫഇം ബലഗ ഫലുസവ്വിജുഹു വഇം ബലഗ ഫലം യുസവ്വിജു, പ്രായപൂർത്തിയെത്തി നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഫഇൻ അസ്വാബ ഇസ്മൻ, ആ പെണ്ണൊരു തെറ്റു ചെയ്താൽ, ആ ചെറുപ്പക്കാരനൊരു തെറ്റു ചെയ്താൽ, ഫഇന്നമാ ഇസ്മുഹു അലാ അബവൈ, അവര് ചെയ്യുന്ന തെറ്റുകളുടെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ കാണുന്ന വീഡിയോ എവിടെ? ഏതെങ്കിലും ട്രെയിനിൽ രണ്ട് പേര് ഹഗ് ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടാൽ, കിസ് ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടാൽ, അതിന്റെ ഉത്തരവാദി അവരല്ല, അവരുടെ പാരന്റ്സ് ആണ്, രക്ഷിതാക്കളാണ്. എന്റെ പ്രായമായി നിങ്ങൾ കെട്ടിച്ചു കൊടുത്തില്ല, രണ്ടാളെയും. എന്തുകൊണ്ട് പ്രായമായിട്ട് നിങ്ങൾ കെട്ടിച്ചു കൊടുത്തില്ല?
നിർബന്ധമായും ഇതൊരു നിർബന്ധ ബാധ്യതയായിട്ട് തന്നെ നിങ്ങൾ കാണണം. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ നാടിൽ പല അവിഹിത പ്രശ്നങ്ങളും ഇല്ലാതാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെയും ചെയ്യുന്നവരുണ്ടാകാം, പക്ഷേ അത് വെരി റെയറാണ്, വളരെ വിരളമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അക്കാഫ് എന്ന് പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചെറുപ്പക്കാരനോട് അള്ളാഹുവിന്റെ ഹബീബ് എന്താ ചോദിച്ചത്, എന്തേ നീ പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തത്, സമ്പത്തില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹം പറഞ്ഞു, സമ്പത്തുണ്ട് നബിയേ. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, പ്രായമായി സമ്പത്തുണ്ട് എന്നിട്ടും നീ കല്യാണം കഴിക്കാതിരിക്കുന്നത് നീ പിശാചിന്റെ സുഹൃത്തായത് കൊണ്ടാണ്. അഥവാ പിശാചുക്കൾക്ക് പ്രായമായിട്ടും കല്യാണം കഴിക്കാതെ ഒരു കാരണവുമില്ലാതെ കല്യാണത്തെ പിന്തിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഷിറാറുക്കും ഉസ്സാബുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ഏറ്റവും വികൃതി, ഏറ്റവും മോശക്കാർ, ഏറ്റവും ചമ്മാടികൾ, ഷിറാറുക്കും ഏറ്റവും ചമ്മാടികൾ, ഉസ്സാബുക്കും കല്യാണം കഴിക്കാത്ത ബാച്ചലേഴ്സ് ആയിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. വാർദലു മൗചാക്കും ഉസ്സാബുക്കും, ഈമാൻ സലാമത്താവാതെ ഈമാൻ നഷ്ടപ്പെട്ട് ആക്കിബത്ത് മോശമായി മരിക്കുന്നവരും ബാച്ചലേഴ്സ് ആയിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് അക്നാഫ് എന്ന് പറയുന്ന സുമുഖനായ ചെറുപ്പക്കാരൻ പറഞ്ഞത്, എന്നാൽ നബിയെ പെട്ടെന്ന് എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരൂ നബിയെ. ആ സദസ്സിൽ വെച്ച് തന്നെ അക്കാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അള്ളാഹുവിന്റെ ഹബീബ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്ന് ഹദീസിൽ കാണാം. അവെന്താ കാരണം, എന്താ കാരണം ഈ വഴി തെറ്റി എന്ന് പറയുന്നത്? എന്താ സീസർ വിളിച്ചു, കല്യാണം കഴിഞ്ഞാൽ സീസർ വിളിക്കൂല, കഞ്ചാവ് അടിച്ചു ബസ് സ്റ്റാൻഡൊന്നും ഇരിക്കൂല കല്യാണം കഴിഞ്ഞാല്. ബസ് സ്റ്റാൻഡിലെ പള്ളിയിൽ ഇരിക്കാൻ തന്നെ പേടിയാ, പെണ്ണുങ്ങൾ വിളിച്ച് അൻപാക്കും, അഞ്ചു മിനിറ്റ് വൈകി പോയാൽ പിന്നല്ലേ ബസ് സ്റ്റാൻഡിൽ പോയിട്ടിരിക്ക അല്ലേ. കാണുന്നില്ല കൂട്ടത്തിൽ ഈ നാലഞ്ചാളുകൾ ഇരിക്കുമ്പോ ഒരു 9 മണിയാകുമ്പോ ഫോൺ വരാൻ തുടങ്ങും. അപ്പൊ അയാളെല്ലാം പോയില്ലെങ്കിൽ എന്താ പ്രശ്നം? പിന്നെ വീട്ടിൽ സ്വസ്ഥത കിട്ടൂലേ? മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സ്വസ്ഥതയാണ്. ഇവനൊരു സമാധാനത്തിന് വേണ്ടി ഫ്രണ്ട്സിന്റെ കൂടെ വന്നതാ, പക്ഷെ അപ്പോഴേക്കും ഭാര്യ പിടിക്കാൻ തുടങ്ങി, അപ്പൊ അവന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. എന്തേ, ഇനി പോയില്ലെങ്കിൽ ഭാര്യ പ്രശ്നമാക്കും, ഇവിടുന്ന് പോയാ ഫ്രണ്ട്സ് പ്രശ്നമാക്കും. എന്നാലും ഫ്രണ്ട്സിന്റെ പ്രശ്നം കുഴപ്പമില്ല, അത് പെട്ടെന്ന് തീരും. ഭാര്യയുടെ പ്രശ്നം പെട്ടെന്നൊന്നും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തസവ്വജ ബിംറഅതിൻ ഫഖദ് അഹ്റസ സുലുസൈ ദീനി. നോക്കൂ, നിങ്ങൾ നോക്കൂ, എനിക്ക് വഴി തെറ്റുന്ന ചെറുപ്പക്കാരെ കുറിച്ചല്ലേ പറയേണ്ടത്. കേരളക്കാരിൽ ഏറ്റവും കടിഞ്ഞാലുണ്ടാവും ഒരു മാസം കഴിഞ്ഞിട്ട്. അവർക്കും വേണ്ട വിഷയം എന്താ? വഴിതെറ്റുന്ന യുവാക്കൾ. കുറച്ച് കഴിഞ്ഞിട്ട് മാണിക്കോത്തുണ്ടാവും, അവർക്കും വേണ്ട എന്താ? വഴിതെറ്റുന്ന യുവാക്കൾ. എല്ലാവർക്കും വേണ്ടത്. അപ്പൊ ഈ നോട്ടീസ് കാണുന്ന എന്താ വിചാരിക്കും, ഈ എപ്പോൾ ഈ വഴിതെറ്റുന്ന യുവാക്കൾ എന്നുള്ള വേദനയാണ് നമ്മൾ മതിയാക്കുന്നത്. അങ്ങനെ നാട്ടാർ വിചാരിക്കും. അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുട്ടികളൊക്കെ വഴിതെറ്റി എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. എല്ലാ കുട്ടികളാണെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം എനിക്കറിയാം എത്രയോ നല്ല സുഹൃത്തുക്കളുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോ പള്ളിക്ക് പോകുന്ന ചെറുപ്പക്കാരൻ എനിക്കറിയാം. ബാങ്ക് കൊടുക്കുമ്പോ പള്ളി ഓടുന്ന ചെറുപ്പക്കാരും അറിയാം. അതുവരെ പള്ളിയിലുണ്ടാവും, ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ നിന്ന് മുങ്ങുന്ന ചെറുപ്പക്കാരും അറിയാം. ബാങ്ക് കൊടുക്കുമ്പോ യാത്രയിലാണ്, നല്ല യാത്ര ചെയ്യുന്നതിനിടയിൽ ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന, ജമാഅത്തിൽ നിസ്കരിക്കുന്ന എത്ര നല്ല ചെറുപ്പക്കാരുണ്ട്. ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ല, നമ്മുടെ ഉപ്പമാരെ തലമുറ ഒന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഇന്ന് തുടങ്ങിയതാ ഈ നിസ്കാരവും ഇദീനും. സമ്പാദ്യത്തിൽ ഹറാമ് വരുമോ എന്ന് പേടിച്ച് സമ്പാദ്യം, ഹറാമിന്റെ ലക്ഷണമുണ്ട് എന്ന് തോന്നി ജോലി തന്നെ ഉപേക്ഷിച്ച്, ജോലി കിട്ടിയില്ലെങ്കിലും വേണ്ട വേറെ എന്തെങ്കിലും ജോലി മതി എന്ന് പറഞ്ഞ് ജോലി ഉപേക്ഷിക്കുന്ന 100 കണക്കിന് ചെറുപ്പക്കാരറിയാം. സത്യത്തിൽ അതൊരു പലിശയോ അത് ഹറാമോ ഒന്നും അല്ല നമ്മൾ ആലോചിക്കുമ്പോ. പക്ഷെ എന്നാലും ചെറിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, എനിക്ക് വേണ്ട. നോക്കണം, നിങ്ങൾ സൂക്ഷ്മത നോക്കണം ചെറുപ്പക്കാരുടെ. ഈ ചെറുപ്പക്കാരൊക്കെ വൈതെറ്റി എന്ന് പറഞ്ഞാൽ അള്ളാഹ് വെറുതെ വിടോ? നിങ്ങൾ പറയാം അള്ളാഹ് വെറുതെ വിടോ ഈ ചെറുപ്പക്കാരൊക്കെ വൈതെറ്റി എന്ന് പറഞ്ഞാല്? എന്താ വിഷയം? ജോലിയിൽ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അമ്പലങ്ങളിലേക്കുള്ള ബിംബം വിൽക്കുന്നുണ്ട്, ഐഡൽസ് ബിംബങ്ങൾ വിൽക്കുന്നുണ്ട് ദീപാവലിയൊക്കെ വരുമ്പോ ഗൾഫിൽ. അപ്പൊ ഈ ഇയാളുടെ ഷോപ്പല്ല, ഇയാൾ ഷോപ്പിൽ ഒരു സ്റ്റാഫാണ്, ഇയാൾ ഉത്തരവാദിയല്ല, ഇയാൾ കച്ചവടം ചെയ്യാണ്. പക്ഷെ മനസ്സിനൊരു സമാധാനമില്ല, ഇതൊരു ബിംബങ്ങളെ ആരാധിക്കാൻ ഞാൻ സഹായിക്കുന്നത് പോലെയല്ലേ ആവുക. നല്ല ഒരു സാലറി ഉള്ള ഒരു ജോലി ഒഴിവാക്കി വേറൊരു ജോലിക്ക് പോയതിന്റെ പകുതി സാലറി ജോലിക്ക് മറ്റു ജോലിക്കുള്ളൂ.
ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട് എനിക്കറിയാം. എൻ്റെ ഒരു സുഹൃത്ത് ഞെരിയാണിക്ക് ഞെരിയാണിക്ക് താഴെ പാൻസ് ധരിക്കണം എന്ന കാരണത്താൽ ജോലി ഒഴിവാക്കി ഖത്തറിൽ നിന്ന് വന്ന ഒരു സുഹൃത്തിനെ എനിക്കറിയാം. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ നല്ല നല്ല മാതൃകാ യോഗ്യരായ ചെറുപ്പക്കാരുണ്ടാകുമ്പോ നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാകും അത്രത്തോളം സൂക്ഷ്മത കാണിക്കുന്ന നല്ലവരായ ചെറുപ്പക്കാർ. ചെറുപ്പക്കാരെ കാണുന്നില്ല, അത് വേറെ വിഷയമാണ്. അതിന് പിന്നെ വേദന മുമ്പ് കബഡി തന്നെ വെക്കേണ്ടി വരും. ചെറുപ്പക്കാരെല്ലാരും വരണമെങ്കിൽ വേദന മുമ്പ് കബഡി കബഡി നിങ്ങൾ വെച്ച കബഡി എന്ത് വെച്ച കബഡി കബഡി തന്നെ വെക്കേണ്ടി വരും. അരമണിക്കൂർ കബഡി കേൾക്കുക, ഇവര് ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല. പിന്നെ ആരോടെ ഈ പറയേണ്ടത്? കുത്തുബയുടെ ഇടയിൽ ആ ഇരുത്തുണ്ടല്ലോ, ആ ഇരുത്തത്തിലൊക്കെ സംസാരിച്ചാൽ കൂടും, അല്ലെങ്കിൽ നിസ്കാരത്തിന് മുമ്പ് സംസാരിച്ചാൽ, അല്ലെങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പ് സംസാരിച്ചാൽ കൂട്ടും. സലാം വീട്ടിന് ശേഷം കൂട്ടില്ല, സലാം വീട്ടുന്നതിന് മുമ്പ് സംസാരിച്ചാൽ കൂട്ടും. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഇരിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുക, അത് നമ്മൾ ഇങ്ങനെ അവരെ അടുപ്പിക്കുക. എല്ലാരും അവർക്ക് ചില ചെറുപ്പക്കാർക്ക് തോന്നാം നമ്മൾ ഇതിന്റെ ആളൊന്നുമല്ല, നമ്മൾ ഇതിന് പറ്റിയ ആളൊന്നുമില്ല, അതിന് ഒരു വേദ വെക്കുന്ന ആള് വേറെ, കളി വെക്കുന്ന ആള് വേറെ, നമ്മളൊക്കെ കളിന്റെ ടീമാണ്. അപ്പൊ ഞങ്ങൾ ഇതിന് പെട്ട ആളൊന്നുമല്ല എന്നൊരു ബോധം നാട്ടിൽ ഇല്ലാതിരിക്കുക. എല്ലാരും ഒന്നാണ്, നമ്മളൊക്കെ ഒന്നാണ്, ഇതിലാരും ഏറ്റക്കുറച്ചിലില്ല. നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരി ഭൂമിക്കുണ്ട്. സമ്പത്തുള്ളവൻ മാത്രം ഇവിടെ ഉണ്ടെങ്കിൽ ആരെ ഇവിടെ ജോലി ചെയ്യാ? എല്ലാവരും വാല് പറഞ്ഞ ആരെ ഇവിടെ കേൾക്കുക? എല്ലാവരും ഡോക്ടർമാരായാൽ പിന്നെ ആരെ ഇവിടെ പേഷ്യന്റ് ഉണ്ടാവുക? എല്ലാവരും ഡോക്ടർമാർ. എല്ലാവരും തൊഴിലാളികളായാൽ ഈ തൊഴിലാളികൾക്ക് ആരാ ശമ്പളം കൊടുക്ക? അപ്പൊ എല്ലാരും വേണം, വാല് പറയുന്നവർ വേണം, കേൾക്കുന്നവർ വേണം, ഓപ്പറേറ്റർ വേണം, അതേപോലെ തന്നെ ഡോക്ടർമാർ വേണം, പേഷ്യന്റ് വേണം, ടീച്ചേഴ്സ് വേണം, സ്റ്റുഡൻസ് വേണം, കൂലിത്തൊഴിലാളികൾ വേണം, ഈ പലചരക്ക് കച്ചവടക്കാർ വേണം, മാളുകൾ ഉണ്ടാക്കുന്നവർ വേണം. ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭൂമിയുടെ ബാലൻസ് ഇങ്ങനത്തെ ഒരു സന്തുലിതാവസ്ഥയിൽ പോവുള്ളൂ, ബാലൻസ് കീപ്പ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ്? നമ്മൾ അവരൊക്കെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. വാല് വെക്കുമ്പോ അവരൊക്കെ ഈ സംഘാടക സമിതിയിൽ ഉൾപ്പെടുത്താം, അവരൊക്കെ ഇതിന്റെ വളണ്ടിയർമാരാക്കാം. എന്തെങ്കിലും ഒരു റോൾ എല്ലാവർക്കും കൊടുക്കാം, നാട്ടിലുള്ള ഈ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു റോൾ കൊടുക്കാം. തുടക്കം മുതൽ അവസാനം വരെ അവർക്ക് നല്ലൊരു ഫുഡ് കൊടുക്കുക, ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്, വേദന്റെ ഒക്കെ ഭാഗമാണ്. ഭക്ഷണമൊക്കെ കൊടുക്കുക, ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോ എല്ലാവരും വരും, അതൊരു സന്തോഷമാണ്. ഭക്ഷണം വീട്ടിൽ നിന്ന് കിട്ടാഞ്ഞിട്ടൊന്നല്ല, ഒന്നിച്ചിരുന്നിട്ടൊരു ഭക്ഷണം കഴിക്കലൊക്കെ ഒരു സന്തോഷമാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്ന വിഷയം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ കല്യാണം കഴിച്ചാൽ അയാളുടെ ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും അയാൾ സംരക്ഷിച്ചു. ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും അയാൾ സംരക്ഷിച്ചു. നമ്മൾക്കൊരു 100% നമ്മുടെ ദീനിനെ കണ്ടാൽ, ഒരു 100% കണ്ടാൽ, ഒരു കല്യാണം കഴിക്കലോടുകൂടി 66% സേഫാണ് അയാൾ. മനസ്സിലായോ? ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും സേഫാണ്. പിന്നെ അയാൾ ആകെ ശ്രദ്ധിക്കേണ്ടത് എന്താ? 33% ശ്രദ്ധിച്ചാൽ മതി, കാൽ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. എന്നാ കല്യാണം കഴിക്കാത്തവന്റെ അവസ്ഥ എന്താ? അയാൾ 100% ശ്രദ്ധിക്കണം. കല്യാണം കഴിക്കാത്തവൻ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കാനുണ്ട്. അയാളുടെ കണ്ണ് ശ്രദ്ധിക്കേണ്ടി വരും, ചെവി ശ്രദ്ധിക്കേണ്ടി വരും, കൈകാലുകൾ ശ്രദ്ധിക്കേണ്ടി വരും, കൽബിൽ നിന്നുണ്ടാകുന്ന ചിന്തകൾ വരെ അയാൾ ശ്രദ്ധിക്കേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹം കഴിക്കാച്ചു ആ ശ്രീബാബുരായിരുന്നു എനിക്ക് പ്രഭാഷണം. ആ പ്രഭാഷണത്തിന് വേണ്ടി ആലുവായി ഇറങ്ങുമ്പോ എന്നെ കൂട്ടാൻ വന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്ന് മുഴുവനും ടെൻഷനായിരുന്നു. എന്താ ടെൻഷൻ എന്നറിയോ? 2-3-4 മാസം മുമ്പ് പ്രണയിച്ച തന്റെ കാമുകന്റെ കൂടെ ഫേസ്ബുക്കിലൂടെ പ്രണയിച്ച് വളരെ സന്തോഷത്തോടുകൂടി വിവാഹം കഴിച്ച് നിക്കാഹ് കഴിഞ്ഞ് ആകെ ഒരു 20 ദിവസമേ കൂടെ ജീവിച്ചിട്ടുള്ളൂ വീട്ടിൽ പോയി. അപ്പോഴേക്കും ഭർത്താവും ഭർത്താവിന്റെ മാതാവും പൊന്നിന്റെ പേരിൽ, സ്ത്രീധനത്തിന്റെ പേരിൽ നിരന്തരമായി വേട്ടയാടി. ഏത് ഭർത്താവാണിത് വേട്ടയാടുന്നത്? ഫേസ്ബുക്കിലൂടെ കണ്ട് പ്രേമിച്ച് നീയില്ലാതെ ഞാനില്ല, ഞാനില്ലാതെ നീയില്ല എന്ന് പാട്ടുപാടിയ ഭർത്താവാണ്. നിക്കാഹ് കഴിഞ്ഞ് 20 ദിവസമാകുമ്പോഴേക്കും ആ പെണ്ണിനോട് സമ്പത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്നത്. പിന്നെ എന്ത് പ്രണയമാണ് നിങ്ങളെ? എന്ത് പ്രണയം?
നമ്മുടെ നാട്ടിലല്ലേ 150ഉം 200ഉം പവനുമായിട്ടൊക്കെ കല്യാണം കഴിഞ്ഞ് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ പറയുന്നത് ഈ പ്രേമിച്ചിട്ടും പ്രണയിച്ചിട്ടും കല്യാണം കഴിച്ചിട്ട് അടുക്കുന്നതിനും മുമ്പേ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടു ദീനി, രണ്ടാളും നോക്കിയില്ല, പെണ്ണു നോക്കിയില്ല, ആണു നോക്കിയില്ല. ദീനി ഇപ്പൊക്കെ കല്യാണ പ്രപ്പോസലൊക്കെ ഗ്ലാമർ നോക്കിയിട്ട്, അട്രാക്ഷൻ നോക്കിയിട്ട്, കാണുമ്പോൾ അട്രാക്ഷൻ. എന്താ ഈ കാണുമ്പോഴുള്ള അട്രാക്ഷനിൽ എന്താണുള്ളത്? സത്യത്തിൽ വൈവാഹിക ജീവിതത്തിൽ സൗന്ദര്യത്തിന് വല്ല പ്രസക്തി ഉണ്ടോ? നിങ്ങൾ പറയും, കല്യാണം കഴിച്ചവര് പറയും, വൈവാഹിക ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ സൗന്ദര്യത്തിന് എന്ത് പ്രസക്തിയാ ഉള്ളത്? അവിടെയുള്ള പ്രസക്തി മനസ്സിന്റെ ശുദ്ധിക്കാൻ, ക്ഷമയുള്ള ശരീരം, ക്ഷമയുള്ള മനസ്സ്, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ കരുത്തുള്ള മനസ്സ്, സ്വഭാവമുള്ള മനസ്സ്, സംശുദ്ധമായ മനസ്സ്, ഇതുള്ളവർക്കേ ദാമ്പത്യ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ. സൗന്ദര്യത്തിന് ഒരു പ്രസക്തിയുമില്ല. കല്യാണം കഴിഞ്ഞ് 6 മാസമാകുമ്പോഴേക്കും അതിന്റെ പുതുമ നഷ്ടപ്പെട്ടു. ഈ ലോക സൗന്ദര്യ കല്യാണം കഴിച്ചാൽ കല്യാണത്തിന് സൗന്ദര്യത്തിന് പ്രസക്തിയില്ല. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആരോടാ പറയുക? കല്യാണം കഴിഞ്ഞ് നിങ്ങളോട് പറയാന്നല്ലാതെ കല്യാണം കഴിയാത്തവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കല്യാണം കഴിയാത്ത ആളുകളോട് പറയാൻ ഏറ്റവും വലിയൊരു ഉദാഹരണമുണ്ട്. പണ്ട് പിന്നെ കുറച്ച് ഉറുമ്പുകളിങ്ങനെ നിരനിരയായിട്ട് യാത്ര ചെയ്യാണ്, സഞ്ചരിക്കാൻ. ആ സഞ്ചരിക്കുമ്പോ നല്ല ഒരു വാസന, നല്ല ഒരു സ്മെല്ല്. മേലോട്ട് നോക്കിയപ്പോ ഒരു വരിക്കൻ പ്ലാവ് നല്ലൊരു ചക്ക കണ്ടു. അപ്പൊ ഉറുമ്പിലെ നേതാവ് ഒരാളെ പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, അത് എങ്ങനെയുണ്ട് നോക്കിട്ട് വന്നു പറഞ്ഞു. ആ അതിലുള്ള ചക്ക എങ്ങനെയുണ്ട് നോക്കിട്ട് വന്നു പറഞ്ഞു. അത് പോയി കൊറേ സമയം കഴിഞ്ഞിട്ട് അത് വരുന്ന കാണുന്നില്ല. വിവാഹം കല്യാണം കഴിക്കാത്ത പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ വിചാരിക്കും, ഇതെന്തോ ഒരു ടേസ്റ്റുള്ള കാര്യമാണെന്ന്. കല്യാണം എന്ന് പറഞ്ഞ എന്തോ ഒരു സുഖമുള്ള കാര്യമാണെന്ന്. സിനിമയിലും സീരിയലൊക്കെ കാണുന്ന പോലെ ഒരു റൊമാൻറ്റിക് ലൈഫ് അല്ലേ? സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു അവര് കല്യാണം കഴിക്കുന്നു, പാട്ടുപാടുന്നു, ടൂറ് പോകുന്നു, ഡാൻസ് കളിക്കുന്നു, ഇതേപോലെ നമ്മുടെ ദാമ്പത്യ ജീവിതം ഇതേപോലെ എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കും. ചക്കയുടെ വെളിഞ്ചലിൽ ഉറുമ്പ് പറ്റിപ്പിടിച്ചതുപോലെ അയാള് പറ്റിപ്പിടിക്കും. ഇത് കല്യാണം കഴിക്കാത്ത ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവര് താഴെയുള്ള ഉറുമ്പുകളെ പോലെ പറയും, എന്തോ ഒരു ടേസ്റ്റുള്ള കാര്യം തന്നെയാണ്. അയാളും കല്യാണം കഴിക്കും, അയാൾ ഇവിടെ പൊട്ടുപോകും. സത്യത്തിൽ എവിടെ ഈ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഇനി കല്യാണം കഴിക്കാത്ത ആളുകളോട് 24 മണിക്കൂർ വേദം പറഞ്ഞാലും ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയില്ല. കല്യാണം കഴിച്ചിട്ട് വിജയിച്ചു എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും കൈബന്ധിച്ചു? ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും കല്യാണം കൈബന്ധിച്ചു? മാഷാല്ലാ, ഒരാളുണ്ട്. ആ നിങ്ങളെ അപ്പുറത്തുള്ള പെണ്ണുങ്ങളെ മേടിച്ചിട്ടാണെന്ന് എനിക്കറിയാം. പൊതുവെ സംസാരിക്കുമ്പോ ഏകദേശം 90% ആളുകളും പറയാം, ഞാൻ കല്യാണം കഴിച്ച് പെട്ടുപോയി എന്നാ പറയാം. ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും അങ്ങനെ പറയാം. ആണുങ്ങൾ മാത്രം പ്രത്യേകത, പെണ്ണുങ്ങളൊക്കെ മോശക്കാരായതുകൊണ്ടൊന്നുമില്ല. പെണ്ണുങ്ങളും പറയാം അങ്ങനെയാണ്, കല്യാണം കഴിച്ചിട്ട് ഉള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, ഉള്ള ഫ്രീഡം നഷ്ടപ്പെട്ടു, ഒരു ദിവസം പോലും സമാധാനമില്ല. ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ, വെറുതെ പറയല്ല. ഞാൻ വിചാരിച്ചത് ആണുങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന വിഷയമാണ്, അല്ല, ഇത് സ്ത്രീകൾ ചർച്ച ചെയ്യുന്ന വിഷയ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും സമാധാനമില്ല. നമ്മൾ കാണുന്നത് എങ്ങനെ ഒരു ബുള്ളറ്റിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പോകുന്നതൊക്കെ കാണുമ്പോ എത്ര നല്ല ജീവിതമാണ് അവരുടെ എന്നൊക്കെ പുറത്തുനിന്ന് പറയും. സത്യം പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് എന്തെന്നറിയോ? എവിടെങ്കിലും കൊണ്ടുപോയി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടിപ്പിടിച്ച് പോകണമെങ്കിൽ രണ്ടാളും വീഴട്ടെന്ന് പറഞ്ഞിട്ടാ. അല്ലാതെ സ്നേഹം കൊണ്ടൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കണ്ട, എനിക്ക് എത്ര ഹസ്ബൻഡ്മാർ, എത്ര ദമ്പതികൾ, എത്ര ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തുടങ്ങും കാറില് തല്ല്. സ്വന്തം വീട്ടില് തല്ലാക്കാൻ കഴിയില്ല, കാരണം എന്താ, അവിടെ ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ടാകുമ്പോ ഒച്ച ഉണ്ടാവും, മോശമല്ലേ? അപ്പൊ അവരെന്ത് വിചാരിക്കും? ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ ഉണ്ടാകും, അഞ്ചന്റെ ഭാര്യ ഉണ്ടാകും, പെങ്ങന്മാരുണ്ടാകും. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാന്ന് പറയില്ല. കാറിൽ കയറിയിട്ട് വൈഫ് ഹൗസിലേക്ക് പോവാണ്, വൈഫ് ഹൗസിൽ എത്തുന്നത് വരെ തല്ല. ഇഷ്ടംപോലെ ആളുകൾ, ഇതൊരുപാട് ആളുകൾ ഷെയർ ചെയ്തത് കൊണ്ട് ഞാൻ പറയാണ്, കാറിൽ മുഴുവൻ തല്ല വീട്ടിലേക്ക് എത്തുന്നതിനെ. എന്നിട്ട് അവിടെ എത്തുമ്പോ മാഷാല്ല കയ്യിലും പിടിച്ച് ഇങ്ങനെ സന്തോഷത്തിൽ ഫ്രൂട്ട്സും ബേക്കറി ഒക്കെ കൊണ്ടുപോയി അമ്മയും എന്താ വിചാരിക്കും, മാഷാല്ല നല്ല ജീവിതമാണ് മാഷാല്ല എന്ന് പറയും. ഓൾമോസ്റ്റ് ഇങ്ങനെയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാൻ രണ്ടാളും തയ്യാറാവുന്നില്ല എന്നതാണ്. ഭർത്താവിന്റെ ഭാഗത്ത് തെറ്റ് കണ്ടാൽ അത് ഉൾക്കൊള്ളാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഭാര്യ തയ്യാറാവുന്നില്ല. പൊതുവെ സ്ത്രീകൾക്കൊരു പൊസസീവ്നെസ് കൂടുതലാണ്. ഞങ്ങൾക്കേ ഞങ്ങളുടെ ഭർത്താവ്, വേറൊരാൾക്കില്ല. ചങ്ങാതിമാരുടെ അടുത്ത് പോലും പോകാൻ പാടില്ല, ഉമ്മയോട് പോലും കൂടുതൽ മിണ്ടാൻ പാടില്ല, പെങ്ങളോട് പോലും മിണ്ടാൻ പാടില്ല.
അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പൊസസീവ്നെസ് ഉള്ള ഭാര്യമാർ എന്തെങ്കിലും എവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു. ഉദാഹരണം പറയാം, ഭാര്യയെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു, ഭാര്യ അന്ന് കൊണ്ടുപോയില്ല. പിറ്റേ ദിവസം ഉമ്മ പറഞ്ഞു, നിന്റെ പിന്നെ ജ്യേഷ്ഠന്റെ ഭാര്യക്ക് സുഖമില്ല. അങ്ങനെ ഉമ്മയും ജ്യേഷ്ഠന്റെ ഭാര്യയും കൂട്ടി ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പൊ ഈ പെണ്ണുങ്ങൾ പ്രശ്നമാക്കി, ഞാൻ പറഞ്ഞാൽ കൊണ്ടുപോകാൻ കഴിയില്ല, നിങ്ങൾക്ക് ജ്യേഷ്ഠന്റെ ഭാര്യ കൊണ്ടുപോകാൻ പറ്റും, നിങ്ങൾക്ക് ഉമ്മാനെ കൊണ്ടുപോകാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളെ പെങ്ങളെ കൊണ്ടുപോകാൻ പറ്റും, ഞാൻ പറഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റൂല. സത്യത്തിൽ ഉമ്മ പറയുമ്പോൾ ഒരു ഭർത്താവിന് കേൾക്കാതിരിക്കാൻ കഴിയും, ഒരു മകന് കേൾക്കാതിരിക്കാൻ കഴിയും. ഇതല്ലേ സത്യത്തിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ? ഇത് പറയാതിരുന്നിട്ട് എന്താ കാര്യം? ഇതെല്ലാവർക്കും അറിയുന്ന ഫാക്റ്റാണ്, ഓൾമോസ്റ്റ് എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ഞാൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഒരല്പമെങ്കിലും ഈ പൊസസീവ്നെസ് മാറ്റിവെക്കുക. എന്റെ ഭർത്താവ് എനിക്കേ ഉള്ളൂ, നിങ്ങൾ മാത്രമല്ലല്ലോ കല്യാണം കഴിച്ചു, ലോകത്തെല്ലാരും കല്യാണം കഴിച്ചിട്ടാണ് ഈ കുട്ടികളൊക്കെ ഉണ്ടായത്. നിങ്ങൾ ആദ്യമായിട്ട് കല്യാണം കഴിച്ചവർ എന്റെ ഭർത്താവ് എനിക്ക് മാത്രം എന്നുള്ള ചിന്ത മാറ്റിവെക്കുക. നിങ്ങൾ വേറെ എന്തെങ്കിലും വായനയിലൊക്കെ എൻഗേജ് ആവുക, വായന പുസ്തകങ്ങൾ വാങ്ങി വായിക്കുക. അതല്ലാതെ നിരന്തരമായിട്ട് അവിടെ പോകുന്നതും ഇവിടെ പോകുന്നതും വൈകി വരുന്നതും പറഞ്ഞത് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ അലമ്പ് വർത്തമാനങ്ങൾ, ആവശ്യമില്ലാത്ത പക്വതയില്ലാത്ത പിന്നെ കിരികിരിയാക്കുന്ന സ്വഭാവം നിർത്തിവെക്കുക. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വേണം എങ്കിലേ ഒരാൾക്ക് വീട്ടിലേക്ക് കയറാൻ സന്തോഷം ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ കല്യാണം കഴിഞ്ഞിട്ടും പലരും വീട്ടിൽ കയറാതിരിക്കുന്നത്? വീട്ടിലെത്തിയാൽ നമ്മുടെ മക്കളെ എത്രത്തോളം അള്ളാഹു സൂക്ഷിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ദൗത്യം, ഉത്തരവാദിത്തത്തെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാവണം. ആദ്യം പറഞ്ഞു അല്ല അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ് നമ്മുടെ മക്കൾ. ഗർഭകാലത്ത് ഭർത്താക്കന്മാർ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടി കൂടുന്നത് വരെ നമ്മുടെ മക്കളെ ബാധിക്കുന്നു എന്നാണ് സൈക്കോളജി പറയുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി, രണ്ട് കുട്ടികളുണ്ടായി, ആ കുട്ടികൾ അടിക്കാൻ പഠിക്കുന്നത് എവിടുന്ന? വേറെ കുട്ടികളൊന്നും വീട്ടിലില്ല, വേറെ ഒരു കുട്ടിയും വീട്ടിലില്ല. എന്നാ ഈ കുട്ടി എവിടുന്ന ഈ അടിക്കാൻ പഠിച്ചത്? മാന്താൻ പഠിച്ചത്. നിങ്ങൾ കണ്ടില്ലേ ചെറിയ രണ്ട് വയസ്സും മൂന്ന് വയസ്സുള്ള കുട്ടികള് പരസ്പരം മടിപിടി കൂടുമ്പോ പിടിച്ച് മാന്തും, മുടി പിടിച്ച് വിളിക്കും. എവിടുന്ന മുടി പിടിച്ച് വിളിക്കാൻ പിടിച്ചത്? വേറെ കുട്ടികളൊന്നും, സിബ്ലിംഗ്സ് ഒന്നുമില്ല, വേറെ ജ്യേഷ്ഠന്റെ കുട്ടികളില്ല, അഞ്ചന്റെ കുട്ടികളൊന്നുമില്ല, നിങ്ങളെ കുട്ടികൾ മാത്രമുള്ള ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. മുടി പിടിച്ച് വിളിക്കാൻ എവിടുന്ന പഠിച്ചത്? ദേഷ്യം കടിക്കും, കടിച്ചാൽ വേദനയാവുന്നു, വേദനയാവാൻ വേണ്ടി കടിക്കണമെന്നൊക്കെ എവിടുന്ന പഠിച്ചത്? ആര് പഠിപ്പിച്ചു? ഇതൊക്കെ ഇവിടുന്ന് പഠിക്കുന്നതാണ്. ഗർഭകാലത്ത് മാതാപിതാക്കളുടെ സംസാരത്തിൽ നിന്ന്, മാതാപിതാക്കളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന്, മാതാപിതാക്കളുടെ അടിപിടിയിൽ നിന്നൊക്കെയാണ് പല കുട്ടികളും ശേഷം വരാനിരിക്കുന്ന ജീവിതത്തിലേക്കുള്ള പല പാഠങ്ങളും പഠിച്ചു തുടങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഗർഭകാലത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പരിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ ശരീരത്തെ കേൾപ്പിക്കുന്ന ശബ്ദത്തിൽ നിരന്തരമായി നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കണം. എന്തിന്? മക്കൾ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി. ഖുർആൻ നിങ്ങൾ ഒരു പാട്ട് നിങ്ങളുടെ മക്കൾക്ക് വെച്ചു കൊടുത്തു നോക്ക്. ഇപ്പൊ ഗർഭിണികളായ ആളുകൾ ഏതെങ്കിലും ഒരു മ്യൂസിക് നിങ്ങളുടെ മക്കൾക്ക് നിരന്തരമായി വെച്ചു കൊടുത്തു നോക്ക്. ആ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ മ്യൂസിക് വെക്കുമ്പോൾ കുട്ടിയുടെ ആക്ഷൻ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിരന്തരമായി നിങ്ങൾക്ക് പരീക്ഷിക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് നടത്തുന്നു. മ്യൂസിക് വേണ്ട, ഖുർആൻ തന്നെ ആയിക്കോട്ടെ. ഒരു ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്ത് സ്ഥിരമായിട്ട് വറ്റത്ത് വെച്ചു, വറ്റത്ത് കുട്ടിക്ക് കേൾക്കുന്ന പോലെ 9 മാസക്കാലം. എന്നിട്ട് പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം വേറെ ഒരു ട്യൂണിലുള്ള ഒരു ആയത്തും, എന്നാൽ നിങ്ങൾ സ്ഥിരമായിട്ട് കേൾപ്പിക്കുന്ന ഖുർആനിന്റെ ഒരു ആയത്തും പ്രസവിച്ചതിന് ശേഷം കുട്ടിന്റെ കുട്ടിയുടെ അടുത്ത് കൊണ്ടിട്ട് വെച്ചു നോക്കും. അപ്പൊ കുട്ടിയുടെ ആ ഒരു എക്സ്പ്രഷൻ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സെല്ലുലാർ ബർത്ത്, അഥവാ ആ കുട്ടി പ്രസവിക്കുന്നതിന് മുമ്പേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രസവിക്കുന്നുണ്ടെന്ന്. ബയോളജിക്കൽ ബർത്ത് ആണ് കുട്ടി ഉമ്മ 9 മാസം കഴിയുമ്പോ പ്രസവിക്കുന്നത്, അല്ലാത്തതൊരു സെല്ലുലാർ ബർത്ത് ആണ്. 6 മാസമാകുമ്പോ കുട്ടിക്ക് റൂഹ് ഇടുന്നുണ്ട്, ആത്മാവ് ഊതിക്കൊടുക്കുന്നുണ്ട്, പിന്നെ കുട്ടി പ്രസവിക്കുന്നത് വരെയുള്ള സർവ്വ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ കുട്ടി മോശമായാൽ ഉത്തരവാദി രക്ഷിതാക്കളാണ്, കുട്ടി നന്നായാൽ അതിന്റെ ക്രെഡിറ്റും രക്ഷിതാക്കൾക്കാണ്. അപ്പോ നമ്മുടെ കുട്ടികൾ മോശമാകുന്നതും കുട്ടികൾ നന്നാവുന്നതൊക്കെ രക്ഷിതാക്കൾ, പേരൻസിന്റെ ശ്രദ്ധ മൂലമാണ്. അതുകൊണ്ടാണ് ഗർഭകാലത്ത് നിങ്ങൾ അടിപിടി കൂടാൻ പാടില്ല, പരസ്പരം ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല, പേടിപ്പെടുത്തുന്ന ഭയാനകമായ സിനിമകൾ കാണാൻ പാടില്ല,
ടെൻഷൻ ഉണ്ടാക്കുന്ന ആഘാതം ഉണ്ടാക്കുന്ന സീരിയലുകൾ കാണാൻ പാടില്ല. ഹറാമായതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കണം. ഒരു 9 മാസം കഴിവിന്റെ പരമാവധി വുളൂവിലാവാനും ഒരുപാട് നേരം പരിശുദ്ധമായ ഖുർആൻ ഓതാനും ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ഓൺ ചെയ്ത് ഉറങ്ങിയാൽ അതൊക്കെ വലിയ ഉപകാരം ചെയ്യും ഭാവിയിൽ നിങ്ങളുടെ മക്കൾക്ക്. പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ 2 വർഷക്കാലം കുട്ടിക്ക് ഒന്നും ഓർമ്മയില്ല, ഒന്നും അറിയില്ല. നമ്മൾക്കാർക്കും ആ 2 വർഷക്കാലം എന്തു ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. ആർക്കെങ്കിലും കഴിയോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള ഏതെങ്കിലും ഒരു കാര്യം ഓർത്തെടുക്കാൻ കഴിയോ? നമ്മളൊക്കെ ഉമ്മമാരുടെ മുലപ്പാല് കുടിച്ചവരാണ്. ഏതെങ്കിലും ഒരു പ്രാവശ്യം ഉമ്മയുടെ മുലപ്പാല് കുടിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും സദസ്സരിൽ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഉമ്മയുടെ മുലപ്പാല് കുടിച്ച്? ആരുള്ള? ആ ഉണ്ടെങ്കിലത് കുറച്ച് മൂപ്പര പ്രശ്നമാണ്. അത് ആ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അർത്ഥം. അപ്പൊ 2 വയസ്സുവരെ നമ്മൾക്ക് വേറൊന്നും തിരിയില്ല, നമ്മൾക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലാം വീക്ഷിക്കുന്നുണ്ട്. ഉമ്മയുടെ ഉപ്പയുടെ പ്രവർത്തനങ്ങളെല്ലാം ആ 2 വർഷക്കാലം കുട്ടി വീക്ഷിക്കുന്നുണ്ട്. പിന്നെയാണ് കുട്ടി ഏകദേശം 7 വയസ്സുവരെ ആനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് കളിക്കണം, കുട്ടികളുടെ മുമ്പിൽ കുട്ടികളെ പോലെ അഭിനയിക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളുടെ വികൃതി കാണുമ്പോൾ അടിക്കണമെന്ന് തോന്നും, പക്ഷെ 10 വയസ്സുവരെ അടിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ ഓർഡറാണ്. 10 വയസ്സുവരെ കുട്ടികൾ അടിക്കാൻ പാടില്ല. നിങ്ങൾ അടിച്ചിട്ടില്ലേ? മക്കളെ അടിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റും? കുട്ടികൾക്ക് കുർത്തക്കേടിന്റെ ഹെഡ് ഓഫീസാണ് ഈ 2 വയസ്സുള്ള 3 വയസ്സിന്റെ കുട്ടികളൊക്കെ അല്ലെ? എന്തെന്നാ കുർത്തക്കേട്? ഞാൻ പലപ്പോഴും കാണാറുണ്ട്, നിസ്കരിക്കാൻ തുടങ്ങിയാ വരും. നിസ്കരിക്കാൻ തുടങ്ങുമ്പോഴാണ് കുട്ടി വരെ പിന്നെ അങ്ങോട്ട് മേലിൽ കയറി ചാടി എന്തൊക്കെ കളിക്കാന്നല്ലേ. സലാം വിട്ടുന്നത് വരെ മുസ്സലയിൽ ഇരുന്നിട്ട് കളിയാ, കഴുത്തിൽ പിടിച്ച് തൂങ്ങുക, സുജൂദിൽ പോകുമ്പോ നേരെ ബാക്കിൽ കയറുക, എന്നിട്ട് എണീക്കുമ്പോ ഇങ്ങനെ കഴുത്ത് പിടിച്ചിട്ട് തൂങ്ങിട്ട് എണീക്കുക. ഒന്നും പറയണ്ട, ഇതന്നെ പരിപാടി. ഏത് റൂമിലുണ്ടായിരിക്കുക? സുബ്ഹിയല്ലാത്ത 5 നേരത്തെ നിസ്കാരം, 4 നേരത്തെ നിസ്കാരത്തിലും കുട്ടികളെ പരിപാടി. ഇതാ നമ്മൾക്ക് അവരെ ചിത്ത പറയാൻ പറ്റോ? പാടില്ല. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾ കയറിയതല്ല, നബി തങ്ങൾ എടുത്തു വെച്ചിരുന്ന ഷോൾഡറിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയെയും കൊണ്ടുവരും റൂമിൽ നിന്ന് നിസ്കരിക്കാൻ, ഷോൾഡറിൽ വെച്ച് കൈകെട്ടും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എങ്ങനെയാണ് നമ്മൾ അടിക്കുന്നത്? അടിക്കാൻ എന്ത് ന്യായമാണ് നമ്മുടെ മുമ്പിലുള്ളത്? കുട്ടിയെ ഷോൾഡറിൽ വെച്ചിട്ടാണ് നബി തങ്ങൾ പള്ളിയിലേക്ക് വരുന്നത്. നിസ്കാരം തുടങ്ങും, അല്ലാഹുവിന്റെ ഹബീബ് റുക്കൂഇൽ പോകുമ്പോൾ ഷോൾഡറിലുള്ള കുട്ടിയെ എടുത്ത് താഴെ വെക്കും, എന്നിട്ട് സുജൂദിൽ പോകും, തിരിച്ച് റുക്കൂഇൽ തിരിച്ച് നിസ്കാരത്തിലെ ഖിയാമിലേക്ക് കടന്നു വരുമ്പോൾ ആ കുട്ടിയെ വീണ്ടും ഷോൾഡറിൽ വെക്കാറുണ്ടായിരുന്നു അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ സ്വലാത്തില്ലാത്ത? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10 വയസ്സുവരെ ഒരു കാരണവശാലും കുട്ടി അടിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ നമ്മൾ അടിക്കുന്നത് അത് നമ്മുടെ കഴിവ് കേടാണ്, കുട്ടിയുടെ പ്രശ്നമല്ല. നമ്മൾ അടിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നം നമ്മുടേതാ. നിങ്ങൾ പറയും അടിച്ചിട്ടില്ല, 10 വയസ്സുവരെ കുട്ടി അടിച്ചിട്ടില്ല എന്ന് പറ. തിന്നാത്തതിന്റെ പേരിൽ, ഉറങ്ങാത്തതിന്റെ പേരിൽ, മതിലിലോ ചുമരിലോ വരച്ചിട്ടതിന്റെ പേരിൽ, നിസ്കാരത്തിലെ മുസല്ലയിൽ പോയി കാഷ്ടിച്ചതിന്റെ പേരിൽ, കല്യാണത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി നല്ല വൃത്തിയായി ചൂരിദാറുമുട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുമ്പോഴാണ് കയ്യിലുണ്ടാകുന്ന കുട്ടി ഡ്രസ്സിലേക്ക് മൂത്രമൊഴിക്കുന്നത്. എന്തൊക്കെയാണ് അവരുടെ കുരുത്തക്കേടെന്ന് നമ്മൾക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. അത് ആസ്വദിക്കാൻ കഴിയണം. എന്നാ നല്ല രസമുണ്ടാവും ഈ കുരുത്തക്കേടൊക്കെ ആസ്വദിക്കാൻ കഴിയണം. ഒരു ദിവസം നമ്മള് വീട്ടില് പിന്നെ നോക്കുമ്പോ പൗഡറിന്റെ ഒരു കുപ്പി എടുത്തിട്ട്, പൗഡറിന്റെ കുപ്പി എടുത്തിട്ട് എന്റെ മൂടിയൊക്കെ എടുത്ത് മുഴുവനും നിലത്തിട്ടു, എന്നിട്ട് 2 കുട്ടികളുണ്ട്, 2 കുട്ടികള് മുഖ ശരീരത്തിൽ മൊത്തം തേച്ച് അതിങ്ങനെ ബാരിട്ട് ഇങ്ങനെ തിന്നാണ്, പൗഡർ ഇങ്ങനെ തിന്ന 2. ആ മുഖവും ശരീരം മുഴുവനും പൗഡർ, നിലത്തൊക്കെ ആ പൗഡറിന്റെ ബോട്ടിൽ ഫുള്ള് കാലിയാ. ഇതൊക്കെ അവർക്ക് ഇതൊരു രസമാണ്, നമ്മളത് ആസ്വദിക്കാൻ കഴിഞ്ഞ മാഷാല്ല. അതല്ലാതെ എടുത്തു പോയി അടിച്ചാൽ അത് അവരുടെ കരിയറിനെ ബാധിക്കുന്ന വിഷയമാണ്. അതിന്റെ പേരിൽ കുട്ടികളെ അടിക്കാൻ നിന്നാൽ അത് അവരുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അടി നിർത്തണമെന്നാ എനിക്ക് പറയാനുള്ളത്. നമ്മൾക്ക് അടിച്ചു പോകട്ടോ, ഞാൻ ഇതൊന്നും ഇത് പ്രാക്ടിക്കൽ ജീവിതത്തിൽ റിസ്ക്കാണ്, നല്ല റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഒരു മക്കള് ഒരു മകൻ മകളായാലും മകനായാലും ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ഉമ്മയോടാണ്, രണ്ടാമതും ഉമ്മയോടാണ്, മൂന്നാമതും ഉമ്മയോടാണ്. എന്തുകൊണ്ട് ഉമ്മമാർക്ക് അത്ര കഷ്ടപ്പാടുണ്ട്? അതുകൊണ്ടാണ് ഉമ്മമാരോട് പറഞ്ഞത്, രണ്ട് മക്കളെ പോറ്റി വളർത്തിയാൽ നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. രണ്ട് പെൺമക്കളെ പോറ്റി വളർത്തി ദീനീ ബോധത്തോടുകൂടി പോറ്റി വളർത്തി കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് വെറുതെ പറഞ്ഞതല്ല. മക്കളെ വളർത്താൻ ഒരുപാട് ത്യാഗമുണ്ട്, ഒരുപാട് പ്രയാസമുണ്ട്. ആണുങ്ങൾക്ക് ഒരു പക്ഷേ ഈ പ്രയാസം അറിഞ്ഞുകൊള്ളണമെന്നില്ല. നിങ്ങൾ വീട്ടിലില്ല, ഒന്നുകിൽ ഗൾഫിലാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്താണ്, മുഴുവൻ സമയവും വീടിന്റെ പുറത്തായതുകൊണ്ട് മക്കളുടെ പല കുരുത്തക്കേടും നമ്മൾക്ക് കാണാനില്ല. നമ്മൾ കാണുന്നത് എന്താ? നമ്മൾ വരുമ്പോ ഓടിച്ചാടി ബാപ്പ വിളിച്ച് ഓടിച്ചാടി വരുന്ന മക്കളുടെ ആ പുഞ്ചിരിക്കുന്ന മുഖം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ ഇവരുടെ എല്ലാവിധ കുരുത്തക്കേടും 18 അടവുകളും കാണുന്നത് ഉമ്മയാണ്. സ്വാഭാവികമായി ഉമ്മയ്ക്ക് അടുക്കളയിൽ ജോലിയുണ്ട്, ഭർത്താവിൽ നിന്നുള്ള ഏതെങ്കിലും ചീത്ത കേട്ടതിന്റെ ടെൻഷനുണ്ട്. ആ ടെൻഷനിന്റെ ഭാരമൊക്കെ ഭർത്താവിനെ അടിക്കാൻ കഴിയാത്തത് കൊണ്ട് 2 വയസ്സുള്ള 3 വയസ്സുള്ള കുട്ടിയെ അടിച്ചു തീർക്കുന്ന എത്രയോ ഭാര്യമാരുണ്ട്. അപകടമാണത്, അത് ഡേഞ്ചറാണ്, നിങ്ങളുടെ മക്കളുടെ ഭാവിയെ ബാധിക്കുന്ന വലിയ വിഷയങ്ങളാണത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ആശയം, നിസ്കരിക്കാൻ മക്കളെ 7 വയസ്സായാൽ പഠിപ്പിക്കണമെന്നാണ്. 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കാൻ പറയണം. 8 വയസ്സായി, 9 വയസ്സായി, 10 വയസ്സായി, 10 വയസ്സ് വരെ അഥവാ 3 വർഷക്കാലം മക്കളോട് എല്ലാ നേരത്തും 5 നേരത്തും നിസ്കരിക്കാൻ നിങ്ങൾ പറയണം. 10 വയസ്സായി കഴിഞ്ഞ് നിസ്കരിച്ചില്ലെങ്കിലേ നിങ്ങൾ കടിക്കാൻ അനുവാദമുള്ളൂ എന്ന് പരിശുദ്ധ ഇസ്ലാം. 10 വയസ്സ് സുബൈ നിസ്കരിക്കാൻ പറഞ്ഞു, കിടന്നുറങ്ങാൻ നല്ലൊരു അടി കൊടുത്തു. ഇസ്ലാം 10 വയസ്സാകുമ്പോൾ അടിക്കാൻ പറഞ്ഞത്. നമ്മൾ 2 വയസ്സാകുമ്പോ ബോധമില്ലാത്ത, ഒന്നും തിരിയാത്ത ഈ കുട്ടികൾ നമ്മൾ അടിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പഠിക്കണം. യൂട്യൂബിലൊക്കെ ക്ലാസ് ഇല്ല, നല്ല പാരന്റിങ് ക്ലാസ്സുകൾ യൂട്യൂബിൽ ഉണ്ടാവും, അതടിച്ചാ മതി. മലയാളത്തില് പാരന്റിങ് ക്ലാസ്സുകൾ എന്ന് അടിച്ച ഇഷ്ടംപോലെ മക്കളെ വളർത്തുന്നതിനെ കുറിച്ചിട്ട് വ്യത്യസ്തരായ പിന്നെ സൈക്കാട്രിസ്റ്റിന്റെയും പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ഒക്കെ പ്രഭാഷണങ്ങൾ ഉണ്ടാവും. അതൊക്കെ കേട്ടിട്ട് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. നമ്മൾ മക്കളെ വളർത്തുന്നതിൽ വലിയ വീഴ്ച സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില കുട്ടികൾ കഞ്ചാവിന്റെ ബാക്കിലും ചില കുട്ടികൾ മയക്കുമരുന്നിന്റെ ബാക്കിലും ഈവൻ വ്യഭിചാരത്തിലേക്ക് വരെ പോകുന്നത്. നമ്മുടെ വളർത്തലിന്റെ പ്രശ്നമാണ്. നല്ല ദീനീ ചിട്ടയോടെ വളർത്തിയ ഒരുപാട് ഉമ്മമാരുണ്ട് മക്കളെ. വളരെ ചെറുപ്പത്തിലെ അവരെ സുബഹി നിസ്കാരത്തിനു മുമ്പേ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ചു വളർത്തിയ ഉമ്മമാരുടെ ചരിത്രങ്ങളുണ്ട് ഇഷ്ടം പോലെ. യതീമക്കളായി വളർന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ, ഷൗക്കത്ത് അലി, അതേപോലെ തന്നെ മഹാനായ ഇമാം ബുഖാരി തങ്ങളെ, മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങളെ, അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഗത്ഭരായ ഒരുപാട് മഹാന്മാരുടെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മമാർ വളരെ കണിശമായി നല്ല ദീനീ ചിട്ടയോട് കൂടി മക്കളെ വളർത്തി എന്ന് കാണാൻ സാധിക്കും. എങ്ങനെ കരഞ്ഞുകൊണ്ട് തന്റെ മക്കൾക്ക് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാരെ കണ്ടിട്ടാണ് വീട്ടിലുള്ള മക്കൾ ഉണരുന്നത്. എന്നാൽ ഇന്നത്തെ ഉമ്മമാരിൽ എത്ര പേരുണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ? അറിയാം, ആരുണ്ടെന്ന് അറിയാം? മരിക്കാൻ കിടക്കുന്ന വയസ്സന്മാർ നിസ്കരിക്കുന്നുണ്ട്. മരിക്കാൻ കിടക്കുന്ന വയസ്സന്മാർ ആര്? ഈ പേരക്കുട്ടികളൊക്കായ തള്ളമാരായ ഉമ്മമാർ നിസ്കരിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് പ്രായപൂർത്തി 15 വയസ്സ് മുതൽ 18 വയസ്സിന് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എന്റെ തഹജ്ജുദ് നിസ്കാരം ഒന്നും ഒഴിവായിട്ടില്ല എന്ന് പറയാൻ ആർക്കാ കഴിയ? ആർക്കാ കഴിയ? തഹജ്ജുദ് നിസ്കരിച്ച് കരഞ്ഞു ദുആ ചെയ്യണം മക്കളുടെ നന്മയ്ക്ക് വേണ്ടി, മക്കള് നന്നാവാൻ വേണ്ടി, മക്കള് സ്വാലിഹീങ്ങളാവാൻ വേണ്ടി, മക്കള് സമുദായത്തിന് ഉപകരിക്കുന്ന മക്കളാവാൻ വേണ്ടി. നിങ്ങളുടെ കരച്ചിൽ കാണണം ആര്? നിങ്ങളുടെ മക്കൾ കാണണം എന്റെ ഉമ്മ ദുആ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണെന്ന്, മക്കളറിയണം എന്റെ ഉമ്മ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന്, മക്കളറിയണം എന്റെ ഉമ്മ കരയുന്നത് എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് മക്കളറിയണം. നമ്മുടെ കരച്ചിൽ കേട്ട് തഹജ്ജുദ് നിസ്കാരത്തിനുണരുന്ന മക്കൾ, അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടാവണം. പിന്നെയോ, പിന്നെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടത് സമ്പത്തുണ്ടാക്കാനല്ല,
വിദ്യ അഭ്യസിക്കാനാണ് മക്കളെ പഠിപ്പിക്കേണ്ടത്. ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കണം, ബിസിനസ് നടത്തണം എന്നുള്ള ചിന്തയല്ല നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ടത്. എന്തായാലും കുഴപ്പമില്ല, പൈസ ഉണ്ടാക്കിയാ മതി എന്ന ചിന്ത നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ സമുദായത്തിൽ നിന്ന് മാറണം. സത്യം പറഞ്ഞാൽ നമ്മുടെ മക്കൾ വഴികേടിലാകുന്നത് സുഹൃത്തുക്കളിലൂടെയാണ്. ഏതൊരാളുടെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഏതൊരാളുടെയും ശക്തി എന്ന് പറയുന്നത് അയാളുടെ സൗഹൃദ ബന്ധമാണ്. സൗഹൃദ ബന്ധം നാളെ ആഖിറത്തിൽ ഉപകരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി വറജുലാനി ഫില്ലാഹി കരീമി തഹബബാ ബിഹാലി ഇഫ്തിറാഖിൻ മിൻഹുമാ വവിസാലി. രണ്ട് സുഹൃത്തുക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചാൽ അള്ളാഹു തആല അവർക്ക് അർശിന്റെ തണല് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ട് സുഹൃത്തുക്കൾക്ക് ഫ്രണ്ട്സിന് അർശിന്റെ തണല് കിട്ടുന്ന, അഥവാ നിനക്ക് സ്വർഗം നൽകുന്നതും നിന്റെ സുഹൃത്താണ്, നിനക്ക് നരകം നൽകുന്നതും നിന്റെ സുഹൃത്താണ്. കഞ്ചാവിന്റെ വിൽപ്പനക്കാരായി ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, സമ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പൈസ വേണം സ്കൂളിൽ അടിച്ചു പൊളിക്കാൻ, കോളേജിൽ അടിച്ചു പൊളിക്കാൻ. സമ്പത്ത് വേണം, വീട്ടിൽ നിന്ന് സമ്പത്ത് കിട്ടുന്നില്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? സമ്പത്ത് കിട്ടാനുള്ള വഴി ആലോചിക്കുന്നത്. അപ്പൊ ചില ആളുകൾ ബൈക്ക് മോഷ്ടിക്കുന്നു, ചില ആളുകൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നു, ചില ആളുകൾ ശരീരം വിൽക്കുന്നു, ചില ആളുകൾ മോഷണം നടത്തുന്നു. ഈ രീതിയിൽ എങ്ങനെയെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടി, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഹലാലും ഹറാമും ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന എത്രയോ ആളുണ്ട്. അപ്പൊ മക്കൾക്ക് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും വീട്ടിൽ നിന്ന് കിട്ടേണ്ട നിർദ്ദേശം, ഒരിക്കലും ഹറാമായ സമ്പാദ്യം സമ്പാദിക്കരുത് എന്ന ഒരു സന്ദേശം വീട്ടിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്കുണ്ടാവണം. പട്ടിണ് കിടന്നാലും കുഴപ്പമില്ല, പട്ടിണ് കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല, ഹറാമായ ഒരംശം പോലും നമ്മുടെ വയറ്റത്തേക്ക് കയറരുത് എന്നുള്ളൊരു സന്ദേശം ഉമ്മമാരിൽ നിന്ന് മക്കൾക്ക് കിട്ടണം. പണമല്ല വലുത്, വിദ്യാഭ്യാസമാണ് വലുത്. പണമല്ല വലുത്, കൾച്ചറാണ് വലുത്, സംസ്കാരമാണ് വലുത്. പണമല്ല വലുത്, അദബാണ് വലുത് എന്ന് മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാവരും വിചാരിക്കുന്നത് പണമാണ് വലുത് എന്നാണ്, പണമുണ്ടായാൽ എല്ലാമായി എന്നാണ്. ഇല്ല മുഅ്മിനീങ്ങളെ, പണമുണ്ടായാൽ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. വിദ്യാഭ്യാസമാണ് വളരെ പ്രധാനം, വിദ്യാഭ്യാസമാണ് വളരെ പ്രധാനം. വിദ്യാഭ്യാസത്തിന്റെ മുന്നിൽ ഒരു പരുന്തും പറക്കൂല, ഒരു പണവും പറക്കൂല. പണമുള്ളവനല്ല വാല്യൂ ഉള്ളത്, വിദ്യാഭ്യാസമുള്ളവനാണ്. അതുകൊണ്ട് പഠിക്കാൻ നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കുക, വായനാശീലം നമ്മുടെ വീട്ടിൽ വളർത്തുക. നമ്മുടെ മക്കൾ വീട്ടിൽ വായിച്ചു വളരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മമാരിൽ നിന്ന് വായന പഠിക്കണം നമ്മുടെ മക്കള്. നിരന്തരമായി വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, നിരന്തരമായി വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാതാവാണെങ്കിൽ, പുസ്തകം വായിക്കുന്ന മാതാവ് ശ്രദ്ധിക്കണം, പുസ്തകം വായിക്കുന്ന ഒരു മാതാവ്, ആ മാതാവിൽ നിന്നാണ് മക്കൾ കണ്ട് പഠിക്കുന്നത്. നേരെ മറിച്ച് മൊബൈൽ ഫോണിൽ കടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാതാപിതാക്കളാണെങ്കിൽ അവരെ കണ്ടിട്ടാ മക്കൾ വളരുക.